ഇനി ഒരു മാസം കൂടെ ഉള്ളു ഹംസക്കാന്റെ മോളുടെ നിക്കാഹിന്. അപ്പോഴേക്കും പണി തീരൂലേ? അതൊക്കെ തീരിഞ്ചേ കുട്ടിയട്ടാ. അല്ലേ, നമ്മള് തീർക്കും. നിങ്ങള് ബേജാറാവില്ല. തൽക്കാലം നമുക്ക് ഇവിടുന്ന് ഒരു കുലുക്കി സർവത്ത് കുടിക്കാം. എന്താ? ആയിക്കോട്ടെ. കാശില്ലാത്ത കീശകൾക്ക് ആശ നൽകും ലോട്ടറി. കാശില്ലാത്ത കീശകൾക്ക് ആശ നൽകും ലോട്ടറി. ആശ മാത്രം പോരാ, കീശയിലെ കാശ് എടുത്തിട്ടാ കേശവ. ഇന്നൊന്നും നടന്നില്ല. അബ്ദുള്ള കുലുക്കി സർബത്തുണ്ടോ? സർബത്തുണ്ട്, കുലുക്കിയതില്ല. സർബത്ത് അങ്ങോട്ട് ബായിൽ വെച്ച് കുലുക്കി കുടിച്ചാ മതി. നിങ്ങൾക്ക് വേണ്ടേ? ആ, എനിക്കൊരു കൊൽക്കത്ത സർബത്ത് ഇട്ടോ. രണ്ട് സർബത്ത്. ഷെമീറേ, ഇയാളെ ഏടിയെ കണ്ടു തന്നെ പരിചയമുണ്ടോ? ഷെമീറേ, ഒരു കാരുണ്യം എടുക്കണം. എന്ത് കാരുണ്യം? നമ്മളോട് ആർക്ക് കാരുണ്യം? ഈ രമേശിന്റെ അടുത്ത് ഒരു കാരുണ്യം എടുത്ത് നോക്കണോ? ചിലപ്പോ പടച്ചോ കാരുണ്യം ചൊരിഞ്ഞാലോ. അതിൽ ഈ കാരുണ്യ വിറ്റിട്ടുള്ള ലാഭം ഉണ്ടല്ലോ. അത് വേണ്ട, പാവപ്പെട്ടനെ കൊടുക്കുന്നല്ലേ. നമ്മളും പാവപ്പെട്ടവനാണ്. ഇതുവരെ സർക്കാരിന് 100 ഇലക്കയും കിട്ടിയിട്ടുണ്ട് തന്നെ. ജി ഡി പി പിന്നെയും താഴോട്ടെ. ഇങ്ങനെ പോയ ഇന്ത്യയുടെ സാമ്പത്തിക നിലം തകർന്ന് തരിപ്പണായി. എങ്ങോട്ട് തകർന്ന് തരിപ്പണവനാണ്? ഇവിടെ ആർക്കും പണിയില്ല. ഞാനൊക്കെ പണിക്ക് പോയ കാലം മറന്നു. പോയപ്പോണെ ഒന്നും സമ്പാദിക്കാനും പറ്റിയില്ല. സുഹൃത്തുക്കളെ, കൂലിപ്പണിക്ക് പോയതുകൊണ്ടോ ഏതെങ്കിലും കമ്പനിയിൽ തൊഴിലാളിയായി പണിയെടുത്തുകൊണ്ടോ പണം സമ്പാദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ കാര്യങ്ങൾ. ഇന്ന് ജീവിക്കണമെങ്കിൽ നല്ലതുപോലെ കയ്യിൽ പൈസ വേണം. ചിലപ്പോ അവർക്കൊക്കെ നല്ല കഴിവുണ്ടാവും, പക്ഷെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അത്തരം സാഹചര്യത്തിൽ വരുമ്പോൾ അവിടെയാണ് നമ്മൾ ഭാഗ്യദേവതയെ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഭാഗ്യദേവതയെ പ്രാർത്ഥിക്കുമ്പോൾ ഭാഗ്യദേവത നമ്മളെ കടാക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഇതാണ് അക്ഷയ ഭാഗ്യക്കുറി. വെറും 30 രൂപ, വെറും 30 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. ഭാഗ്യദേവത നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിനെ നിന്ദിക്കാതെ, അതിനെ അറക്കാതെയും നിന്ദിക്കാതെയും കൈനീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഉത്തമനായ നല്ല മനുഷ്യന്റെ ഏറ്റവും നല്ല ലക്ഷണം എന്ന് പറയുന്നത്. അത്തരത്തിൽ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് 30 രൂപ സഹോദര, നിങ്ങളുടെ കയ്യിലേക്ക് ഭാഗ്യം എത്തിക്കഴിഞ്ഞു. ഈ 60 ലക്ഷം രൂപ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന വഴി മറക്കുമോ സഹോദര? അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഈ 30 രൂപ മുടക്കി കഴിഞ്ഞാൽ അതോടെ തീരുന്നു. ബാക്കി 20, വെറും 30 രൂപ മുടക്കിൽ 60 ലക്ഷം രൂപയുടെ സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും അതേ സമ്മാനം ലഭിക്കും. നിങ്ങൾക്കും ഒട്ടും പിന്നില്ലാത്ത സമ്മാനം ലഭിക്കും സുഹൃത്തുക്കളെ. അത്തരത്തിൽ സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ലോട്ടറി എടുക്കാൻ വേണ്ടി പറയല്ല, ഭാഗ്യത്തിന്റെ കളി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. നിങ്ങൾ ഓർക്കണം, എല്ലാ ലോട്ടറിയും അടിക്കണമെന്നില്ല. പക്ഷേ ഓരോ ലോട്ടറിയും ഓരോരുത്തരുടെ ജീവിതങ്ങൾ മാറ്റി മറിച്ചിട്ടുണ്ട്. വേണ്ട, ഓക്കെ ചേട്ടാ, ഒരു ലോട്ടറി ഓട്ടെ. മനം മാറ്റം, ഈ മനസ്സ് മാറ്റം, ഈ മനസ്സ് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്. സാർ, അക്ഷയ ഭാഗ്യക്കുറി. നിധിയാണ് സാർ താങ്കളുടെ മുന്നിൽ നിൽക്കുന്നത്. വെറും 30 രൂപ, 60 ലക്ഷം ലക്ഷാധിപതിയാകുമ്പോണ് സാർ താങ്കൾ. എന്നാ പറഞ്ഞ എനിക്ക് തന്നേക്ക് ചെമീറെ, ഒരു 30 രൂപ എടുത്തെ. അതാണ് സുഹൃത്ത്. സുഹൃത്തുക്കളായ ഇങ്ങനെ വേണം, ഈ മനസ്സാണ് വേണ്ടത്. സുഹൃത്തെ, അപ്പൊ ഹാപ്പി ആയല്ലോ, എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടില്ല വിശേഷം. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ആ ഷെമീർ വരുന്നുണ്ടല്ലോ. ഷെമീറിനെ നമ്മുടെ ടീമിലിട്ടാ. അതെന്ത് വർത്താനാസുല്ലേ,
ഓളെ നല്ല കളിക്കാരെ മൊത്തം എടുത്താ ഞങ്ങളിലാരാ? ഇങ്ങളിൽ അർഷലും വിഷുവൊക്കെ ഇല്ലേ? ഓരല്ലുള്ളൂ, നിങ്ങളെല്ലാവരൊക്കെ ടോപ്പ് കളിക്കാരല്ലേ. ഇന്ന് നമ്മുടെ ടീമിൽ നിന്ന് കളി ഷെമീർ നമുക്ക് തട്ടിക്കുളി ആളെ തളർത്തലടോ. ഓന്റെ കുറ്റി ഞാൻ തെറിപ്പിച്ചാ അന്ന് പയ്യനെ അംഗീകരിക്കല്ലോ. അപ്പൊ ഫസ്റ്റ് ഓവർ ഇങ്ങനെ പിന്നല്ലാണ്ട് ഈ കളി അലമാങ്കാ തന്നെ ഇറങ്ങി പുറപ്പെട്ടല്ലേ. അവന്റെ തുപ്പലൊക്കെ ബോധമാക്കിട്ട് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. നിലാവുള്ള രാത്രി നിശാഗന്ധി പൂത്തല്ലോ നിശാഗന്ധി പൂത്തല്ലോ നിസാഗന്ധിയാട പൂവ. അതൊക്കെ ഒരു കവി ഭാവനല്ലേ. അപ്പൊ പൂവല്ലേ? പൂവായിരിക്കും. ഇതൊന്നും ഉണ്ടായിരുന്ന ബാക്കിയുള്ളവനൊരു കയ്യങ്ങനെ മേലൊരു കുത്തി ഇതാദ്യകാലം പണിക്കൊന്നും പോകാൻ തോന്നുന്നു. എന്നാ നമുക്ക് ആ പഴയ പരിപാടിക്ക് തന്നെ പോയാലോ? സി സി പിടുത്തം. എന്റെ പൊന്നോ, നമ്മളില്ലേ ഇനി ആ ചോരക്കളിക്കാവൂലോ. മര്യാദയ്ക്ക് വല്ല പണിക്കും പോയ തടി കേടാവാതെ പുരയിലെത്തും. മുസ്തു കൊണ്ടുപോകാനോ വർക്കിന് പോയപ്പോഴല്ലേ തല്ലിട്ടാൻ തുടങ്ങിയത്. എന്റെ കെയർ ഓഫീലെ വർക്കാവുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ. വർത്താൻ പറയത്, ഞാൻ അന്നേ പറഞ്ഞ വർക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാണ്. പിന്നെ കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി നമ്മളെ എടുത്തുള്ളൂ. ഇല്ല, ഇനി വലിയ വർക്കൊന്നും വേണ്ട. നമ്മുടെ സിറ്റി ഫിനാൻസിന്റെ ഓരോ വർക്കാവുമ്പോഴേ വലിയ സീനില്ലാത്ത വർക്കാ. അതാവുമ്പോ കാശ് ലേശം കുറഞ്ഞാലും വലിയ റിസ്ക് ഇല്ല. ഈ ലോട്ടറി എങ്ങാനും അടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നല്ല, ഞാൻ ആ ഹാജിയാരെ പറമ്പുണ്ടല്ലോ മൊത്തത്തിൽ അങ്ങോട്ട് വാങ്ങും. എന്നിട്ട് ഫുൾ അവിടെ ഗ്രൗണ്ട് ഉണ്ടാകും. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിക്കും. ഒരു മണിക്കും അതിന്റെ തൊട്ടപ്പുറത്ത് കൃഷിയും ചെയ്യാം. അങ്ങനെ അടിപൊളിയാ. അതാവുമ്പോ നമ്മളൊരു പണിക്കും പോയും വേണ്ട, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിക്കുകയും ചെയ്യാം. എനിക്ക് മറ്റേ ലാലന്റെ സിനിമയിലെ ഡയലോഗ് ഓർമ്മ തന്നെ, എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. ഞാൻ ഷാഫിയും ടീമും കണ്ടില്ലേ, ഓല് കളിന്റെ സീസൺ ആകുമ്പോ ഓല് പത്ത് പതിനഞ്ച് ആൾക്കാരും കൊണ്ട് ഓൾ 3 മാസം കൊണ്ട് അടിച്ച് പൊളിക്കുക. അത് കഴിഞ്ഞ പിന്നെ കളിപ്പ് പോകും. അടുത്ത സീസൺ ആകുമ്പോ പിന്നെയും വരും. അതൊക്കെ ആണ്ടോ ലൈഫ്? അതിന് ഓരോ എവിടുന്ന കളിക്കല്, ഗ്രൗണ്ടൊക്കെ പോയില്ലേ? കൊടുവള്ളി ടർഫ്. ഏത് ഫുട്ബോൾ ഗ്രൗണ്ടോ? ഓരാടെ ക്രിക്കറ്റിന്റെ പിച്ചുണ്ടാക്കും. സുഖം കിട്ടുമോ? ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോ ഒരു വിശാലതൊക്കെ വേണ്ടേ? വിശാലദേശം കുറഞ്ഞാൽ കളിച്ചാ പോലെ. നമ്മുടെ അസുഖക്കാരനെ വയൽ കൊടുക്കാണ്ടെന്ന് പറഞ്ഞു ഞമ്മക്കത് വാങ്ങിയനു. എല്ലാരും മനസ്സ് വെച്ച് വാങ്ങുക ചെയ്യാം. ആരും മനസ്സ് വെക്കൂലെന്ന് മാത്രം.
അന്നപ്പോലത്തെ ആക്കാരും നെറ്റീവ് അടിച്ചിട്ട് ഒരു മണ്ണാങ്കട്ടം നടക്കാത്ത ഞാൻ നെറ്റീവ് അടിച്ചാലോ കുരിപ്പേ ഉള്ള കാര്യം പറഞ്ഞതാ. നമ്മള് മൂന്നാല് ആൾക്കാർ മാത്രം പൈസ വേറെ ഒരുത്തനും ഉണ്ടാവില്ല. നമ്മളിത് എത്ര കണ്ടതാ. ഇവൻ കനിഞ്ഞ എല്ലാം നടക്കും. ജയന്റെ കനിവ് നോക്കി നല്ലത് നമ്മുടെ വടക്കേലെ പ്രസാദേട്ടം ചെയ്തോണം. ഏതേലും ഒരു പൈസക്കാരന്റെ മോളെ വളച്ച് ഓളുടെ വാപ്പാന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങി കാര്യം അങ്ങോട്ട് സാധിക്കാം. മാറിയില്ല ഈ ഇപ്പൊ എനിക്കലും ഞാൻ പോവാണ്. ഞാൻ കാര്യങ്ങൾ ഒരു ഫ്ലോ അങ്ങനെ പറഞ്ഞാ ഏടാടോ അന്നെ കാണണില്ലടാ മോനെ ഒന്ന് ചിരിച്ചാ. നിറവും രൂപവും നിനക്കൊക്കെ സിനിമയിൽ തമാശ കാണിക്കാനുള്ളതാണോടാ? മാറ്റാറായില്ലേ ഈ അളിഞ്ഞ ചിന്താഗതി. എന്റെ ചങ്ങായിമാരെ, നിങ്ങക്ക് എന്തെങ്കിലും ദിവസം പണിക്കൂടെ? ബാക്കിയുള്ളവർ കൂടെ അപശാരം ഉണ്ടാക്കാനായിട്ട് ദിവസം ഇവിടെ ഒന്ന് കുത്തിയിരിക്കുക. എന്നിട്ടൊരു ദിവസം പോലും ലീവായി പോകുന്നത് കാണുന്നില്ലല്ലോ. അതൊക്കെ ഞങ്ങൾ ശകനത്തിന് വെച്ചാ. പറയുമ്പോൾ തന്നെ ചങ്ങായിമാർക്ക് പനിയും വരുന്നില്ലല്ലോ. നിന്റെ പകയാ, നിന്റെ കരുതാ കുറച്ചൊന്നും പറയില്ലേ. മാസം കൊറേ അടവുള്ളതാ. എടിയാ പണി? പണി ഇവിടെ കൊട്ടക്കാവല്ല. ആ അധികം ഇവിടെ നിന്നാലേ ശരിയാവില്ല. നമ്മള് പോയരാ. ഷമീറ, നിന്നെ കൊറേ ദിവസമായി ഞാൻ തപ്പി നടക്കണേ. ഈയിടെ നിനക്ക് കുറെ കത്തൊക്കെ വരുന്നുണ്ടല്ലോ. ആരെങ്കിലൊക്കെ കത്തെഴുതിയല്ലേ? ഫേസ്ബുക്കും വാട്സാപ്പ് ഒക്കെ ഉള്ള ഈ കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ചെക്കുട്ടേട്ടാ, എന്തൊക്കെ പിന്നെ? വിചാരിച്ച പോലെ തന്നെ ബാങ്കിൽ നിന്ന്. അപ്പൊ എത്ര അടവ് തെറ്റി? അടവൊക്കെ കുറെ തെറ്റിക്കണം. 10 ദിവസത്തിന് 22,000 രൂപ കുടിശ്ശിക അടക്കണം. ബാങ്കിൽ നിന്ന് വാടാ. ഉമേഷേ, ചട്ടി ഒന്ന് എടുത്തേ. അഞ്ചുമണിയായി, നിർത്തല്ലേ? അതേ, നമുക്ക് ആലോചിക്കാം. ഈ പോയൊരു കാര്യം ചെയ്യും, തൽക്കാലം ഒരു ചാക്കൂണിട്ട് കൊയക്കി. പണ്ടാരം ഉമാ, ഉമാ ബാങ്കിൽ നിന്ന് കടലാസ് വന്നിരിക്കുന്നു. അതെന്താ? ഈ പൈസ അടച്ചില്ലേനു? അതെന്തേനു? നിങ്ങക്കറിയാലോ 10,000,000 കുറവാണ്. അതല്ലേ എന്നോട് ഗൾഫിലോട്ട് വിട്ടോളാൻ പറഞ്ഞേ. ഇപ്പൊ ഗൾഫിൽ പണ്ടത്തെ പോലെ ഇരിഞ്ഞെടുക്കാനൊന്നുമില്ല. അവിടെ ഇവിടെ കണക്കാ. എന്നിട്ട് എല്ലാരും അങ്ങോട്ടാണല്ലോ പോണത്. നമ്മടെ അഷ്റഫില്ലേ, ഓൻ പോയിട്ട് 6 മാസമായി. ഓനിപ്പോ ഇങ്ങോട്ട് തന്നെ പോരാ. ഇനിയിപ്പോ ലോൺ എടുക്കാൻ എന്താ ചെയ്യാ? തൽക്കാലം കുടിശ എങ്ങനെയാണ് അടക്കണം. അല്ല ഉമ്മ, നമ്മടെ റൂബിയുടെ സ്വർണം ഒന്ന് കിട്ടോ പണയം വെക്കാൻ. അടുത്ത മാസം എടുത്തു കൊടുക്ക. നീ എന്നെ ചോദിച്ചു? ഞാൻ എങ്ങനെ ചോദിക്ക? നിങ്ങള് ചോദിക്കേ, നിങ്ങള് തഞ്ചത്തിലൊക്കെ ചോദിക്കാലോ. ചോദിച്ചോക്കാം. ഹലോ പിച്ചിയേ, ഞാൻ എന്താ പോരയില്? ഇതാ ഇറങ്ങാം. സാധനം വാങ്ങിയ സാധനം വാങ്ങിയോ? ഞാൻ പത്താം 5 മിനിറ്റ്. പോയിട്ടോ? ശരി, ഓക്കെ. Thank you.
മക്കളെന്തേടി? ഒരു സ്കൂളിൽ പോയി. ആണോ? നവാസ് എന്ത് പറയണു? സുഖായിരിക്കുന്നു. അതെ, ഞാൻ എന്നെ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. എന്റെ കയ്യിൽ എന്തെങ്കിലും സ്വർണ്ണിരിപ്പുണ്ടോടി? ഒരു മാസത്തേക്ക് പണയം വെക്കാനാ. അതിനെന്തോടൊന്ന് വിളിക്കാൻ പറ. എന്തു വാടേ, ഒരു ഫ്ലോയിൽ അങ്ങോട്ട് കുടിക്കാം, ചടപ്പുണ്ടാവില്ല. അതല്ല, മുസ്തു വരാണ്ടാണ് ഓടിക്കുന്നത്. ഈ കാര്യത്തിൽ എനിക്ക് ആരും ക്ഷമിക്കാനാവില്ല. ഒരു ഗ്യാപ്പ് ഇട്ട് കൂടി, എന്തു കൂടി അത്? അയ്യേ, മിച്ചറഡ് അല്ലേ. നീ കുടിച്ചു നോക്ക്, കുടിച്ചു നോക്ക്. സാധനങ്ങൾ സാധനങ്ങളുണ്ട്. ഹലോ, ആയിക്കോട്ടെ. ഓറഞ്ച് ജ്യൂസാ. ഷെമിറെ, ഇതാണ് ചെക്കുട്ടിയുടെ പറഞ്ഞ സൈറ്റ്. അയ്യവ, പൊളിച്ചല്ലോ. ഞാൻ വിചാരിച്ചേക്കാളും വേറെ ലെവലാ. ഈ വർക്ക് കൺഫേം ആയുണ്ടല്ലോ, എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. വർക്ക് കൺഫേം ആണ്, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശരിയാക്കിയാ മതി. ദേ, അവരാണ് തോന്നുന്നു. ഒന്നൊന്നര തേപ്പായി പോയല്ലോ. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം. ആരാണ് ഷമീർ? ഹായ്, ഞാൻ മൻസൂർ. ചെക്കുട്ടിട്ടും വിളിച്ചിരുന്നു. പണി എങ്ങനെയാണ്? കരാറാണോ അതോ കൂലിപ്പണിയോ? ചേക്കുട്ടിയോട് അനുസരിച്ചാൽ മതി, കുറച്ച് പണിയുണ്ട്. പോട്ടെ. നീ ഇപ്പോഴും ഓള ഓർത്തിരിക്കുകയാണ്. ഓള് ഉടായിപ്പാടോ? അതെന്റെ തലേന്ന് ഒഴിഞ്ഞു പോയത് എന്റെ ഭാഗ്യാന്ന് വിചാരിച്ചാ മതി. അതെ, എന്തൊക്കെയായാലും അവള് കാരണം നല്ലൊരു തേപ്പ് കിട്ടിയില്ലേ. അതല്ല, തേപ്പിന്റെ പണി കിട്ടിയില്ലേ. അങ്ങനെ അവള് നഷ്ടപ്പെട്ടതിൽ എനിക്കൊരു ദുഃഖമില്ല. പക്ഷെ അവള് കാരണം മനസ്സിനായിട്ട് മുറിവുണങ്ങാൻ സമയമെടുക്കും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മിക്കവാറും എന്റെ ഒപ്പം മോയിൻകുട്ടി ഏതെങ്കിലും ഒരു കോടീശ്വരനെ എന്നെ പിടിച്ചു കിട്ടി. എന്നിട്ട് നീ ഇങ്ങനെ ബെൻസ് കാറിൽ എന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ അങ്ങാടിയിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കയ്യും കെട്ടി വായം പൊളിച്ച് സിഗരറ്റും വലിച്ചാൽ നിപ്പുണ്ടാവും അല്ലേ? നോക്കി നടക്കന്റെ മച്ചു, ഇനി ഇതുവരെ വിട്ടില്ലേ. ഞാൻ അതൊന്നുമല്ല ഓർത്തു. പിന്നെ ഞാൻ അടവിന്റെ കാര്യം ആലോചിച്ചു. അടവല്ല ഇപ്പൊ അടച്ചത്? ഈ അടവല്ല, വേറെ അടവ്. അതേതടവ്? ആ, അങ്ങനെ അടവുണ്ട്. ഇനി ചൂടാവല്ലേ. അനക്ക് വിധിച്ച പെണ്ണിനെ അനക്ക് തന്നെ കിട്ടും. ഓ ചങ്ങായിരുന്നു. ചേക്കുട്ടിയേടാ, എന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല, ഒന്ന് മുക്കം വരെ പോയി വന്നാലാ. അവിടെ എന്താ? ഒന്നുമില്ല, ഒരു സൈറ്റ് പോയി നോക്കാനാ. അർജന്റ് ഒന്നുമില്ല, പിന്നെ പോയി നോക്കിയാലും മതി. പിന്നത്തേക്കൊന്നും ആക്കണ്ട, എന്നാലേ ഞാൻ പോവാ. നമുക്കിപ്പോ തന്നെ പോവാം. ശരി. നല്ല വെയിലാ, പേൻ കരുകളി പോയോ.
ഇവിടെ ഒരു ബൾബൊക്കെ ഇങ്ങനെ തൂക്കിട്ട് നല്ല ഉസാറായിരിക്കും. ഇത് കളിക്കാൻ വേണ്ടിണ്ടാക്കിയ അല്ല, നമ്മുടെ ഷെമീർ കുരുപൊട്ടി പോയതാണോ? ഓൻ ചെക്കുട്ടിയായിട്ടും വിളിച്ചിട്ട് പോയതാ? ചെക്കുട്ടിയുടെ ഇതിന് മുമ്പും വിളിച്ചിട്ടുണ്ടല്ലോ, അന്നൊന്നും ഓൻ ഇങ്ങനെ പോകില്ലായിരുന്നല്ലോ. ഇവനിങ്ങനെ പ്രേമൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയണത് അന്നാ. ഈ പ്രേമം പൊളിഞ്ഞ് കള്ളിഷാപ്പിലിരുന്ന് പാട്ട് പാടിയില്ലേ, ആ അന്ന് എനിക്കും കിട്ടി അതിന്റെ ഒരു കുപ്പി. ഇവന്റെ പ്രേമം എങ്ങനെയാ പൊളിഞ്ഞത്? ഭയങ്കര കോമഡിയാ. പണ്ട് ഞാൻ വട്ടോളിയിൽ ഒരു കല്യാണത്തിന് ചോറക്കാൻ പോയി. അവിടുന്നാണ് ഈ കുട്ടീനെ ആദ്യമായിട്ട്. ചോറ് വരുമ്പോ നോക്കി പോവാൻ കാണ പോവന്ന പേടിയാ ഓളെ ട്യൂൺ ചെയ്യുന്നതൊക്കെ. അങ്ങനെ ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്ത് ഒടുവിൽ കടിപ്പിക്കാൻ വേഗം പാട്. നിശകളിൽ ഇവൾ ഒരു കനവ്, നിറവുകളുള്ളൊരു വരവ്, നിസരസ പാടിയതാറ്. നിശകളിൽ ഇവൾ ഒരു കനവ്, നിറവുകളുള്ളൊരു വരവ്, നിസരസ പാടിയതാറ്. നിനക്കൊത്തു ചേരും മാറനോ കാക്കല്ല, എന്റേതാക്കല്ല കാക്കല്ല, എന്റേതാക്കല്ല. നിശകളിൽ ഇവളൊരു കനവ്, നിറവുകളുള്ളൊരു വരവ്. Thank you.
കിളിവാതിൽ പഴുതിൽ നിന്ന് ചൂളമടിച്ചു വിളിച്ചവളല്ലേ ഹിദ്മത്തിനടുത്തൊരു ദിന്ന് അവളോടിവളൊരു കാതിൽ ചൊന്ന് കിതാബിന്റെ ഉള്ളിലൊളിച്ച മയിൽ പീളി പോലെ എന്റെ കിതാബിന്റെ ഉള്ളിലൊളിച്ച മയിൽ പീളി പോലെ എന്റെ കിനാവിന്റെ മട്ടുപ്പാവിൽ നീ ഒളിച്ചില്ലേ കാക്കല്ല എന്റെ ദാക്കല്ല കാക്കല്ല എന്റെ ദാക്കല്ല നിശകളിൽ ഇവളൊരു കനവ് നിറവുകളുള്ളൊരു വരവ് ചെറിയാലൊരു മഴവിൽ തീർത്ത് കണ്ണിലുടക്കി വലിച്ചവളല്ലേ ഇവളെന്റെ കിനാവിൽ വന്ന കഥകൾ പലതിലും നിനയ്ക്കാത്ത നേരം വന്ന നിലാവൊത്ത പെണ്ണിവളല്ലേ നിനയ്ക്കാത്ത നേരം വന്ന നിലാവൊത്ത പെണ്ണിവളല്ലേ നിക്കാഹിന്റെ പന്തലിൽ ഇതുപോൽ കാത്തിരിക്കില്ലേ കാക്കല്ല എന്റെ ദാക്കല്ല കാക്കല്ല എന്റെ ദാക്കല്ല നിശകളിൽ ഇവളൊരു കനവ് നിറവുകളുള്ളൊരു വരവ് നിസരസ പാടിയതാറ് നിനക്കൊത്തു ചേരും മാറണം കാക്കല്ല എന്റെ ദാക്കല്ല കാക്കല്ല എന്റെ ദാക്കല്ല നിശകളിൽ ഇവളൊരു കനവ് നിറവുകളുള്ളൊരു വരവ് മാസ് ലുക്കിലാണല്ലോ എൻട്രി. താൻ എന്ത് കോഴ്സ് ചെയ്യുന്നേ? ഒപ്റ്റോമെട്രി, ഫൈനൽ ഇയറാ. ഓക്കേ, എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? വീട്ടുകാരെന്നെ കെട്ടിക്കാനുള്ള തിരക്കില. എന്നിട്ട് എന്താ തീരുമാനിച്ചു? പെട്ടെന്നൊരു കല്യാണം കഴിക്കാനുള്ള മൂഡിലല്ല ഞാൻ. കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാ? അതൊക്കെ ഉണ്ട്. ചുമ്മാ പറയുന്നേ. കോഴ്സ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യണം, കൊറേ പണം സമ്പാദിക്കണം, കൊറേ യാത്ര പോണം ബൈക്കിൽ. അതിപ്പോ കല്യാണം കഴിഞ്ഞാൽ നടക്കില്ലേ? ഐ മീൻ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ. പക്ഷെ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. എന്താന്ന് വെച്ചാ പലതിനും പെർമിഷൻ ചോദിക്കേണ്ടതായി വരും. സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള വിശാല മനസ്കതയിലേക്കൊന്നും നമ്മുടെ നാട് ഇനി എത്തിയിട്ടില്ല. അതൊരു സേഫ്റ്റി പ്രശ്നം കാരണമുള്ള എല്ലാരും പെർമിഷൻ വേണമെന്ന് പറയുന്നത്. പെണ്ണുങ്ങളെ തളച്ചിടാനുള്ള നിങ്ങൾ ആണുങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ന്യായീകരണം സേഫ്റ്റി പ്രോബ്ലം. ഇവിടെ രാത്രി ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ അപകടത്തിൽപ്പെടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ബൈക്ക് അപകടത്തിൽപ്പെടുന്നുണ്ട്. എന്നിട്ട് ആരെങ്കിലും ബൈക്ക് ഓടിക്കാതിരിക്കുന്നുണ്ടോ? എന്റെ ഉമ്മച്ചി, ഇയാൾ എന്താ ഫെമിനിസ്റ്റ് ആണോ? ആ, ഇതാ നിങ്ങളുടെ കുഴപ്പം. ആരെങ്കിലും തുറന്നൊരു അഭിപ്രായം പറഞ്ഞ ഒരേ ഫെമിനിസ്റ്റ് എന്നും സുടാപ്പി കമ്മി കൊങ്ങിന്ന് അങ്ങോട്ട് വിളിക്കും. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. ഞാൻ ഒരു കാര്യം പറയട്ടെ, തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന, കെയർ ചെയ്യുന്ന, ഭാര്യ എന്നാൽ തനിക്ക് ഭരിക്കാനുള്ളതല്ല എന്ന് വിശ്വസിക്കുന്ന, തനിക്ക് കട്ട സപ്പോർട്ട് നൽകുന്ന, പക്ഷെ സാമ്പത്തികമായി അത്ര ഭദ്രത ഇല്ലാത്ത ഒരാള് ഇയാളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു പറയും? ആ ആളായിരുന്നു ഞാൻ പറയട്ടെ? അതും ചോദിച്ചേന്ന് പറ. എന്നാലും ആളെ ഞാൻ പറയട്ടെ, പ്ലീസ് പ്ലീസ് പ്ലീസ്. അത് താങ്കളല്ലേ? ആ ആണെന്ന് പറയാം. ആണ്. ഈ യാദൃശ്ചികമായ കൂടിക്കാഴ്ചകൾ സ്ഥിരം സംഭവിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അതെല്ലേ, എന്താ തീരുമാനം? ഏതൊരു പെൺകുട്ടിയും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ് നിങ്ങളുടേത്.
അതുകൊണ്ട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ എന്റെ വീട്ടുകാരിയെ കല്യാണത്തിന് സമ്മതിക്കില്ല, അവരെ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാനും ആവില്ല. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് പറയുന്നത്? ഞാനൊരു പാവപ്പെട്ട ആളായതുകൊണ്ടോ? എന്താണെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. അത് ഞാൻ പറയില്ല. ഞാൻ പോട്ടെ. എന്നോട് ദേഷ്യമായോ? ഏയ്, എന്തിന്? ദേഷ്യമൊന്നുമില്ല. ഇയാൾക്ക് വിചാരിച്ച പോലത്തെ ജീവിതം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. എന്നിട്ട് എന്നിട്ട് പറയടോ. പോട്ടെ വെച്ചു. അനക്ക് വെച്ച പെണ്ണിനെ അനക്ക് തന്നെ കിട്ടും. എന്തായാലും ഇതിപ്പോ ഇങ്ങനെ അവസാനിച്ച നന്നായി. ഓരൊക്കെ വലിയ ടീമാ. ഓളുടെ ബാപ്പ ഓളെ അന്നെ കൊണ്ട് കെട്ടിക്കുകയോ ഇല്ല. ഷഹലയോ? എടുക്കാൻ പാടില്ലായിരുന്നു. ഹലോ, വലിയ ബിസിയാ? അതെ. എങ്കി ഞാൻ നാളെ വിളിക്കാം. നീ ഇനി വിളിക്കണമെന്നില്ല. അയ്യേ, ഇയാൾ ഇത്ര സില്ലിയാ. അതെ, ഞാൻ സില്ലിയാ. നീ വിളിച്ചാലും പറ. ഷഹലക്ക് അവനൊരു നേരം പോക്കായിരുന്നു. ഞങ്ങൾക്കത് മനസ്സിലായെങ്കിലും അവനത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ഒടുവിൽ അവനവളെ തേച്ചിട്ട് പോയപ്പോൾ അതിന്റെ ക്ലൈമാക്സ് കള്ളിഷാപ്പിലായിരുന്നല്ലോ. ആ അവിടുന്നങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ. ആ അവിടുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോറി മച്ച, സോറി. അവളെന്നെ തേച്ചടാ, അവളെന്നെ തേച്ചു. നിങ്ങൾ പറയണ കേക്കാണ്ട് ഞാൻ ഉളുപ്പില്ലാണ്ട് പിന്നെയും പോയി. എനിക്ക് അവളെ അത്രക്ക് ഇഷ്ടായിരുന്നടാ. അതുകൊണ്ടാ ജംഗി ഇത് പറിച്ചു കളയാൻ കഴിയാ. സാരമില്ല മച്ച, പോട്ടെ പുല്ല്. ഈ എങ്ങോട്ട് വാ. ഇല്ല മച്ച, ഇല്ല. എനിക്ക് കുടിക്കണം, ബോധം ബോളം കുടിക്കണം. രമേശ, നീ ആ പാട്ടൊന്ന് പഠിക്കേ. നമുക്ക് വയറടച്ച് കള്ള് മേടിച്ചേരും. ഇന്ന് കള്ള് കുടിച്ച് ആരും പൈസ കൊടുക്കണ്ട, ഒക്കെ ഞാൻ കൊടുക്കും. ഇത് നമ്മള് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ ഗാനം എന്റെ പ്രിയ സുഹൃത്ത് ഷമീറിനും ടേപ്പ് കിട്ടിയ കേരളത്തിലെ എല്ലാ കുടിയന്മാർക്കും വേണ്ടി സമർപ്പിക്കുക. മുത്തേ പാടിക്കൊടുക്കടാ. എന്നാ തുടങ്ങല്ലേ. കള്ള് കുടിച്ചിട്ടും കണ്ണ് കലങ്ങിയിട്ടും ഇരുന്നില്ലേ നമ്പർ 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 എന്റെ കയ്യിലെ ക്യാഷ് കൊടുത്തിട്ട് ടേപ്പ് വെട്ടി വാങ്ങി തേച്ചില്ലേ 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 കള്ള് കുടിച്ചിട്ടും കണ്ണ് കലങ്ങിയിട്ടും ഇരുന്നില്ലേ നമ്പർ 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 എന്റെ കയ്യിലെ ക്യാഷ് കൊടുത്തിട്ട് ടേപ്പ് വെട്ടി വാങ്ങി തേച്ചില്ലേ തേച്ചില്ലേ. സ്വന്തം നെഞ്ചത്ത് വെച്ച് തേച്ചിട്ട് പോയില്ലേ പെണ്ണെ ചെത്തി ഒരുങ്ങി ചുള്ളൻ ചെക്കന്റെ കൂടെ സിക്സ് പാക്കില്ലെങ്കിലും ഞാൻ സ്റ്റൈലാന്ന് പറഞ്ഞതല്ലേ
6000 റുപ്പീസില് ചുരിദാറും വാങ്ങിച്ചില്ലേ, ഒളി കണ്ണാലെന്നെ നോക്കി ചിരിച്ചതല്ലടിയെന്ന് ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞിട്ടുമെന്നേ. തേച്ചിട്ട് പോയില്ലേ പെണ്ണെ, നീ എന്നെ തേച്ചിട്ട് പോയില്ലേ പെണ്ണെ, തേച്ചിട്ട് പോയില്ലേ പെണ്ണെ, നീ എന്നെ തേച്ചിട്ട് പോയില്ലേ പെണ്ണെ. കള്ള് കുടിച്ചിട്ടും കണ്ണ് കലങ്ങിയിട്ടും ഇരുന്നില്ലേ നമ്പർ 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 എന്റെ കയ്യിലേ ക്യാഷ് കൊടുത്തിട്ട് തേപ്പ് വെട്ടി വാങ്ങി. തേച്ചില്ലേ തേച്ചില്ലേ ൊണ്ട് ഭ്രാന്തനാക്കിയില്ലേ, ചങ്ക് പറിച്ച് ദൂരെ കളഞ്ഞില്ലേ പെണ്ണേ. കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് ആക്കിയില്ലേ, മൊത്തത്തിൽ നീ എന്നെ തേച്ചിട്ടു പോയില്ലേ പെണ്ണേ. പറയാതെ പോയ നേരം മറഞ്ഞ സ്വപ്നങ്ങളെല്ലാം കടലോളം നെഞ്ചിലേറ്റി തകർന്നടിഞ്ഞില്ലേ, തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, നീ എന്നെ തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, നീ എന്നെ തേച്ചിട്ട് പോയില്ലേ പെണ്ണേ. കള്ള് കുടിച്ചിട്ടും കണ്ണ് കലങ്ങിയിട്ടും ഇരുന്നില്ലേ നമ്പർ 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 എന്റെ കയ്യിലേ ക്യാഷ് കൊടുത്തിട്ട് തേപ്പ് വെട്ടി വാങ്ങി. തേച്ചില്ലേ തേച്ചില്ലേ ഏതായാലും രമേശിന്റെ അന്നത്തെ പാട്ട് കലക്കി. ഒരു സെറ്റോടെ കളിക്കാം. എത്ര അച്ഛട്ട് ഒരാളെങ്ങനെ തോൽപ്പിക്കാൻ പള്ളയെ പറ്റി ഒരു അശില്ല. എനിക്ക് അങ്ങോട്ട് എയിം ആയിട്ടില്ല, എയിം ഞാൻ കാണിച്ചു തരാൻ. നിങ്ങൾക്ക് എയിം ആയി ഞങ്ങളെ എത്തു. പറ്റു കുറെ ആയി, കുറേശ്ശെ തന്നാല് ഇതും കൂടെ അവിടെ കൂട്ടിയാക്കി. ബീഫ് കറിക്ക് ഒന്നും പോയ ടേസ്റ്റ് ഇല്ലല്ലോ. ഇതൊക്കെ എന്നാണാവോ കിട്ടുക? അബുക്ക രണ്ട് പൊറോട്ടയും ബീഫ് കറിയും. അബുക്ക രണ്ട് പൊറോട്ട ഒരു മീൻ കറി. രണ്ട് പൊറോട്ട ഒരു മീൻ കറി, രണ്ട് പൊറോട്ട ബീഫ് കറി. അതന്നെ ആയിക്കോട്ടെ. അച്ഛാ മച്ചു, ഇപ്പൊ ആലോചിക്കുന്ന ആ ഫസീനോ സ്കൂട്ടർ നമ്മളെന്ന കുട്ടീനെ കുറിച്ചല്ലേ. അതേതാടോ ഫസീനോ സ്കൂട്ടറിൽ വന്ന കുട്ടി. രാവിലെ പെട്രോൾ ഇരുന്ന് കുടുങ്ങി പോയില്ലേ. കൊറേ ആളുകളൊക്കെ വന്ന് രക്ഷിച്ച ആ കുട്ടി. അതൊക്കെ ശരിയാ, പക്ഷെ ഒന്നിന്റെ ക്ഷീണം കൂടെ മാറിയിട്ടേ ഉള്ളൂ. കൊറച്ച് സ്വയം തരുമോ ചങ്ങായിമാരെ? എന്തൊരു വെറുപ്പിക്കലാണത്, ചിന്തിക്കാൻ സ്വയം തരല്ലേ ഇവിടെ എനിക്ക്. പിന്നെ ബീഫ് കറി കഴിഞ്ഞിരിക്കുന്നു, നല്ല ഇന്റർനാഷണൽ മുട്ടക്കറിയും കോയിനാഷണൽ മീൻകറിയും ഉണ്ട്. അതായാലോ ബീഫ് കറി കഴിക്കാലോ വെച്ചിട്ട് അങ്ങോട്ട് വരുന്നേ. എല്ലാം മൂടും പോയി. അതിനിപ്പോ നിങ്ങളാരും ഇങ്ങോട്ട് വരാറില്ലല്ലോ. ബീഫ് കറി ഇപ്പൊ തീർന്നിട്ടേ ഉള്ളൂ. നിങ്ങളാരും വരാത്തോണ്ട് നമ്മളൊന്നും ഇപ്പൊ ഉണ്ടാക്കല്ല. ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം നമ്മൾക്ക് ചീത്തയാവും, പിന്നെ അതെടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കല്ല. ഞാൻ പറയലില്ലേക്ക, ഇനി വരലുണ്ട് വല്ലപ്പോയും പൊറാട്ടക്ക് പെയിന്റ് അടിക്കാൻ. എന്നാ എനിക്ക് മുട്ടക്കറി. എന്നാ രണ്ട് മുട്ടക്കറിയും രണ്ട് മീൻകറിയും. രണ്ട് മുട്ടക്കറി രണ്ട് മീൻകറി.
അത് പിന്നെ ഇത് ബുദ്ധി കൊണ്ട് കളിക്കുന്ന കളിയല്ല, ഇതൊക്കെ വെറും ലക്ക. ബുദ്ധി കൊണ്ട് കളിക്കുന്ന കളിയാണെങ്കിൽ മാമനെ നിങ്ങൾക്ക് തോപ്പിക്കാനേ പറ്റില്ല. മതി കളിച്ചത്, പോയി ചോറിന് മാമന്റെ മക്കളും. ഉമ്മ, ഞങ്ങള് മാമനെ കൊറേ തോപ്പിച്ചു, ഇനി തോപ്പിക്കാൻ പോവാ. നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക്, ഫോണില് ചാർജില്ല. തോക്കൂന്ന് അറിഞ്ഞപ്പോ അട വരക്കോ അല്ലേ? അടവാ, പിന്നെ നിങ്ങക്ക് വിഷമം ഉണ്ടെന്ന് വെച്ചിട്ട് തോറ്റുന്ന. ഓ എന്റെ അമ്മോ, എന്തൊരു തള്ളാണോ. മതി, ക്ഷമിറിയും ചെല്ല്. കുറച്ച് അളിയന്തി അളിയൻ പോയി. എടാ പോയി, ഇക്കക്ക് രാവിലെ ഓർഡർ ഉണ്ട്, അതുകൊണ്ട് നേരത്തെ പോയതാ. ഷമീറെ, ഞാൻ നിനക്കൊരു ആലോചന ആയിട്ട് വന്നത്. അളിയന്റെ കുടുംബത്തിലെ കുട്ടിയാ, ഉമ്മയില്ലോക്ക്, രണ്ടാങ്ങളമാരുണ്ട്. അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബാന്ന് അളിയൻ പറഞ്ഞേ. ഈ എനിക്ക് തന്നെയാണോ ആലോചന? അതെന്താ ഈ അങ്ങനെ ചോദിച്ചേ? ഈ കുട്ടി വേറെ കെട്ടിയാണോ? അല്ല. എത്ര വയസ്സായി? ഓൾക്ക് 22-23 വയസ്സുണ്ടെന്നാ പറഞ്ഞേ. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ള എന്താന്ന് ചോദിച്ചാ, ചെറിയൊരു മാനസിക രോഗം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറി. അങ്ങനെ പറ, ഇപ്പോഴല്ലേ ലോജിക് മനസ്സിലായത്? ലോജിക്കോ? എടി, ഒരു ഗതി ഇല്ലാത്ത എനിക്ക് ഒരു പൈസക്കാരന്റെ വീട്ടിൽ നിന്ന് ആലോചന വന്നപ്പോഴേ ഉറപ്പായത് എന്തെങ്കിലും കുറവുണ്ടാവും. അസുഖം ഒരു കുറ്റാണോട്? അങ്ങനെ നോക്കിയാ ഞാനൊരു സൂക്കേടുകാരിയല്ലേ. എടി, അതല്ലടി ഇത്, ഇത് മാനസിക രോഗമാണ്. നമ്മുടെ വടക്കയിലെ മൂസക്കായില്ലേ, മൂസക്കയുടെ മോനെ ആദ്യം കെട്ടിയില്ലേ, ആ കുട്ടി രാത്രി അവിടെ കയറ്റിക്കേറി പിടിച്ചിരുന്നു. ഓ, ഇത് അങ്ങനത്തെ കുഴപ്പമൊന്നല്ല, ഓൾക്കെന്തോ വിഷാദ രോഗമായിരുന്നു. ആ, ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇനി എന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഇനി അങ്ങനെയല്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എനിക്ക് നാളെ പണിയുണ്ടോ? രാവിലെ പണിയുണ്ട്. ഒരച്ചയാകുമ്പോ കഴിയും. നീ നാളെ ഡോക്ടറെ കാണിക്കാൻ പോകണ്ടോ? പോണം. അങ്ങനെയാണെങ്കിൽ വൈശാഖിന്റെ ഓട്ടോ റെഡിയാക്കി തരാം, നീ ഉമ്മയും കൂട്ടി പോയിക്കും. കുട്ടിനെ കെട്ടുന്നോണ്ട് ഒരു കുഴപ്പമില്ല എന്ന് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഡിപ്രഷൻ അല്ലായിരുന്നോ? അതൊരുവിധം ആൾക്കാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാ. ആ, നമ്മളെ കട്ടിമുനീർ, ഓന് ഇതല്ലേ പ്രശ്നമോ? ഓന് ഡിപ്രഷൻ മൂത്ത് ഭ്രാന്തായി കുതിരട്ടത്തൊക്കെ കിടന്ന ഇപ്പോഴോ ഗൾഫിലൊക്കെ പോയി കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കും. ഈ ധൈര്യമായിട്ട് കെട്ടുമച്ച. പിന്നെ ഓളാണെങ്കിൽ അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബത്തിലെ കുട്ടിയോ? ഇവന്റെ പ്രശ്നങ്ങളൊക്കെ തീരും ചെയ്യൂലേ. അതെ, ഈ ഏതായാലും ഓളെന്ന് പോയി കണ്ടുനോക്ക്, ഓളായിട്ടൊന്ന് സംസാരിക്കും, അപ്പൊ അറിയാലോ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചവരടക്കുകയാണെങ്കിൽ നല്ലൊരു തുക സ്ത്രീധനായിട്ട് വാങ്ങിട്ട് നമുക്ക് ആ അസ്രുക്കായിട്ട് വയലും ഇങ്ങോട്ട് വാങ്ങാം. ഇല്ലേ മച്ചാ? നീയാ ഓളെ കെട്ടണേ? ഓൺ കെട്ടിയാലോ, ഞാൻ കെട്ടിയാലോ, കണക്കല്ലേ? അതല്ല ചെങ്ങായിമാരെ, ഇപ്പൊ സ്ത്രീധനായിട്ട് നല്ലൊരു തുക കിട്ടുമ്പോ വയല് വാങ്ങണ കാര്യമല്ല അവൻ ചിന്തിക്ക. അപ്പൊ നമ്മളാണെങ്കിലും അതല്ല ചിന്തിക്ക. എന്ത്? അല്ല, ഈ എന്താ ആലോചിക്കുന്ന? അതെ, എന്നെ കുറച്ചു ദിവസമായിട്ടൊരു കാര്യം അലട്ടുന്നുണ്ട്. എന്ത്? നമ്മളന്ന് കാവൽമരത്ത് വെച്ചൊരു കുട്ടീനെ കണ്ടില്ലായിരുന്നോ? ആ, പെട്രോൾ ഇരുന്നിട്ട്. അവളെ കണ്ട അന്ന് മുതല് ഒരു പ്രത്യേക സ്പാർക്ക് അടിച്ചിരുന്നു, ഒരു ഒരു ഷോക്ക് പോലെ. നമ്മുടെ മനസ്സ് പറയുന്നു അവളായിരിക്കും എന്റെ ഭാര്യയെന്ന്. മലരാണ് എന്റെ ഈ മൂഞ്ചിയ വർത്താനം കേൾക്കുമ്പോ എനിക്ക് ഓരോ സിനിമ കണ്ടിട്ടുണ്ടാണ് തോന്നല്. എടോ, ഈ സ്പാർക്ക് അടിച്ചിട്ടും ഷോക്ക് അടിച്ചിട്ടും ഒക്കെ നായകനെ കെട്ടുന്ന പരിപാടി സിനിമയിലേ നടക്കും ചെങ്ങായി. എന്നൊരു കാര്യം ചെയ്താലോ, സാധനം വാങ്ങാനാണെങ്കിൽ ഇന്നലെ സുനിലേട്ടന്റെ പൈസ ഞാനാ കൊടുത്ത, എന്റെ കയ്യിൽ പൈസ ഇല്ലാട്ടാ. നമുക്ക് ആ കുട്ടിയെ പോയി കണ്ടാലോ. ഏത് കുട്ടി? എങ്ങള് പറഞ്ഞു? ആ, അങ്ങനെ യുക്തിയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. എന്താ മോനെ പോരാ പോര പൊളിച്ച് നീ കൂട്ടി പൊളിക്കോന്ന് അറിഞ്ഞാ മതി. എന്ത് കുത്തി പൊളിക്കേ? കുത്തി പൊളിക്കോന്നല്ലടോ, കൂട്ടി ഉഷാറാണോന്ന്. അല്ലടാ, ഇത് എനിക്ക് വിണ്ണണമെന്നാണോ നിനക്ക് വിണ്ണണമെന്നാണോ? അത് ശരി, മനുഷ്യന്മാരുടെ ഇടയിൽ പോകണല്ലേ. അളി അങ്ങക്ക് ആ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് വന്നൂടായിരുന്നോ? അവൻ കൂടി ആൾക്കാരായിരിക്കും ഞാനാ ചെക്കൻ. അന്നെ കണ്ടല്ലറിയാൻ വലിയപ്പയെന്ന് ഓടായിരുന്നു. ഒന്ന് വേഗം നടക്കി. ആ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വരെ കേറി. ഇരിക്കും എല്ലാവരും ഇരിക്കും.
ചെക്കുട്ടിനു മുന്നേ അങ്ങനെ കണ്ടോ? ഏ ഇല്ല. അങ്ങനെയാണെങ്കിലേ ആ ചായ ക്ലാസ് ആയിട്ട് വരുന്ന കുട്ടി എനക്കന്ന് സ്പാർക്ക് അടിച്ച ആ കുട്ടിയാണെങ്കിലോ? പൊളിക്കും മച്ച. ഏ ആരും പേടിക്കണ കേട്ടോ, ഓൻ ലേസം കൗതുകം കൂടുതലാ. ഓനെന്താ ജോലി? കൺസ്ട്രക്ഷൻ വർക്ക്. ഈ വീടിന്റെ ഒക്കെ കോൺട്രാക്ട് എടുത്ത് ചെയ്യാ. ഓളെ നിങ്ങളൊക്കെ ഇവന്റെ സുഹൃത്തുക്കളായിരിക്കുമല്ലേ? അതെ. മോന്റെ പേരെന്താ? എന്റെ പേര് സുനിൽ. എന്താ പണി? ഞാൻ വണ്ടി പോല. നിങ്ങളോ? എന്റെ പേര് മുസ്തഫ. എല്ലാരും മുസ്തു എന്നാ വിളിക്ക. എന്താ ഇന്നെ? ഞാൻ ഈ കേറ്ററിങ്ങിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. ആയിഷയുടെ പേരെന്താ? ആയിഷ എന്നല്ലേ പേര്? നല്ല പേരാട്ടോ. പഠിക്കണോ? എന്തിനാ പഠിക്കണേ? BSc Physics. BSc Physics. ഏത് ഇയറ? തേർഡ് ഇയർ. ഞാനീ 10-ാം ക്ലാസ്സും കുസ്തിയാണ്ടോ. നന്നായിട്ട് പഠിക്കായിരുന്നു, പിന്നെ പ്രാരബ്ധം കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് പെണ്ണണം മോണെ, അതിൻ്റെ ഒരു ടെൻഷനുണ്ടേ. ഇതൊക്കെ നിങ്ങൾ കൃഷി ചെയ്താണോ? ജൈവ? അതെ. സംഭവം കേട്ടോ, എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ ആവൂല. ഇതൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യാറുണ്ടോ? ഓ, ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാറുണ്ട്. ഉഷാറായിട്ടുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റോ? താൻ പറയടോ. അത്, എനിക്ക് വിവാഹം കഴിഞ്ഞാലും എന്നെ പഠിക്കാൻ വിടണം. അതെ, ഈ ഭർത്താവ് എന്ന് പറയുന്നത് സ്ത്രീകളെ ഭരിക്കാനുള്ള ലൈസൻസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ തന്നെ കല്യാണം കഴിക്കുന്നത് എനിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. പരസ്പരം ആശ്വാസമായി ജീവിക്കാനാണ്, അല്ലാതെ തന്നെ ഭരിക്കണമെന്നല്ല. അടിയാ, കുട്ടിയെ ഇഷ്ടമായോ? ഇഷ്ടായിന്നുള്ള ഓരോ മോന്ത കണ്ടാറിഞ്ഞൂടെ അളിയാ. എനിക്ക് ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല, അവർക്കൊക്കെയാണ് എനിക്ക് ഓക്കെയാണ്. നിങ്ങളെ എപ്പേ ഇഷ്ടായിക്കണ്? ഞാൻ നിങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. അവൾക്ക് ഓക്കെയാണെന്നാണ് അവളുടെ ഫേസ് റിയാക്ഷൻ എനിക്ക് മനസ്സിലായത്. എന്നാ പിന്നെ അടിപൊളി, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവാ. ഊരിങ്ങളെ രക്ഷപ്പെടുത്തും. അല്ല മച്ചാ, ഇപ്പൊ വേറെ ലെവലിലേക്ക് മാറാൻ പോവാല്ലേ. നമ്മളൊന്നും മറക്കരുതിട്ടടോ. നമ്മൾ ഏത് ലെവലിലേക്ക് പോയി? ഈ എളിമയിട്ടൊരു കളിയില്ല. ഊളകാഴ്ചപ്പാടൊക്കെ ഉണ്ടേനു. അല്ലടോ, തനിക്കൊന്നിനെ കിട്ടണ്ടേ? എനിക്കല്ല, നമ്മളെ കൂട്ടത്തിൽ സുനിൽ മച്ചാനാ സീനിയർ. ഈ തലയിലേക്കൊന്ന് നോക്ക്. ഗ്രൂപ്പിലൊക്കെ പെണ്ണേട്ടണെങ്കിൽ നമ്മളൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. മാനത്ത നക്ഷത്രം നമ്മുടെ ഗവൺമെന്റും വിചാരിക്കണം. അല്ലട പൊട്ട, മൂപ്പര് നായരല്ലേ, സർക്കാർ ജോലി ഉണ്ടെങ്കിലല്ലേ പെണ്ണ് കിട്ടുള്ളൂ. പോരാത്തിന് ജാതവും ശരിയാവണം. അങ്ങനെ ജാതമൊക്കെ എങ്ങനെ ശരിയാക്കാനും? ഗവൺമെന്റ് ജോലിയ പ്രശ്നം. ഇത് വല്ലാത്തൊരു ദുരവസ്ഥയാ. കുട്ടിയുടെ ആങ്ങളൊക്കെ കൂലിപ്പണിയായിരിക്കും, പക്ഷെ കുട്ടിക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണം. സുനിലേ, അതെ, എല്ലാ പണിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആയാല് ഇവിടെ കൃഷിയും മറ്റ് കൺസ്ട്രക്ഷൻ വർക്കുകളും ഒക്കെ ആരാ ചെയ്യാ? അതും നടക്കണ്ടേ? എന്നാലല്ലേ നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞു ശരിയാ.
അല്ലേ പിന്നെ എല്ലാ മേഖലയും സർക്കാരിന്റെ അണ്ടറിൽ വരണം. അതെ, കൃഷി ആയാലും കൺസെഷൻ ആയാലും എല്ലാം സർക്കാരിന്റെ അണ്ടറിൽ വരണം. പെൻഷനും മറ്റു ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുക, അപ്പോഴേ ഇതിനൊക്കെ ഒരു മാറ്റം വരും. അയാളൊക്കെ പൊളിക്കൂ, ഇതിപ്പോ ഇങ്ങനൊക്കെ ആയിരുമ്പത്തിന് കുയ്യട്ടാനാവില്ല എന്റെ സംശയം. ഓ എന്റെ മുസ്തോ, എനിക്ക് പെണ്ണ് കിട്ടിയാലും വേണ്ടില്ല, അടുത്ത തലമുറയിലെ ഒന്ന് രക്ഷപ്പെട്ടോട്ടോ. പൊന്നാര വെച്ച് ഒന്നെങ്കിൽ അയില് കളി അല്ലെ ഈല് കളി. ഇവരുടെ കല്യാണം സെറ്റ് ആയില്ലേ? എപ്പ സെറ്റ് ആയെന്ന് ചോദിച്ചാ പോരെ. ഹലോ, എന്തൊന്നും മിണ്ടാത്ത ഇക്ക പറഞ്ഞോ. ഇക്ക പറഞ്ഞോ, ഞാൻ കേക്കാം. അങ്ങനല്ല, എനിക്കും എന്തെങ്കിലും കേക്കാൻ ആഗ്രഹമില്ലേ? ഉമ്മ എന്ത് പറയുന്നു? ഉമ്മ സുഖായിരിക്കുന്നു. വേറൊന്നും ചോദിക്കാനില്ലേ? കോളേജിൽ എന്താ വിശേഷം? കോളേജില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വേറെ പഠിത്തമൊക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല. അതെ, എന്നോട് മിണ്ടാൻ മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ, നമ്മളൊരു പാവ കേട്ടോ. എന്ത് പറഞ്ഞാലും ഈ ആഞ്ഞോണ്ടിരിക്കാതെ എന്തേലും പറ കുട്ടി. എന്തേ? ആ ഞാനൊക്കെ എപ്പോഴും കഴിച്ചു. ഇയാള് കഴിച്ചോ? വേറൊന്നും പറയാനില്ലേ? എന്തെങ്കിലൊക്കെ പറഞ്ഞേ. ഞാനിവിടെ ക്ലബിലുള്ളത്. ആയിഷ അവൾ ഓക്കെയാണ്, എന്തോ എവിടെയോ ഒരു പോരായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറെ ഇഷ്ടമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നാറുണ്ട്. അവർക്ക് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനൊരു ഫീലേ കിട്ടുന്നില്ല. ഇപ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വെക്കട്ടെ ചോദിക്കുമ്പോ അവള് പറയും ഓക്കെ, കുറച്ചുകൂടി സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അവള് പറയും ശരി. എന്തോ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും, എല്ലാത്തിനും മറുപടിയും പറയും. എന്നാൽ എന്തോ എവിടെയോ ഒരു പ്രശ്നമുള്ള പോലെ. ഓള് ആദ്യം അങ്ങനെ തന്നാടാ, ആരോടും അങ്ങനെ സംസാരിക്കാറില്ല, അതുകൊണ്ട് തോന്നുന്നതാവും അല്ലേ? ചിലപ്പോ അവളുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ. അളിയൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വേണമെന്ന് സംസാരിച്ചു നോക്കാം. ഒരുപാട് കാലം ജീവിക്കണ്ടല്ലേ, റിസ്ക് എടുക്കണ്ട. ജനറേറ്റർ ഉണക്കാൻ പോയിരിക്കുന്നു, എവിടെ പോയി കുത്തിരിക്കണോ. നിലാവില്ലാത്ത രാത്രിയിൽ നിശകന്തി നിലാവില്ലാത്ത രാത്രിയിൽ എന്ത് വന്നല്ലോ വന്നല്ലോ. എങ്ങനെയുണ്ട് സംഭവമൊക്കെ? ഉഷാറായി. ഇത്രയും വലിയ കലാബോധക്കുള്ളിൽ ചില ആവശ്യഘട്ടങ്ങളിൽ മാത്രം പുറത്തെടുക്കാറുണ്ട്. നമ്മക്ക് ഇതവിടെ കൊണ്ടുവച്ചാലോ? പിടി പിടിച്ച പൊളിക്കണ്ട. അലിയന്റെ സ്വഭാവം മാറ്റാൻ
നാളെ എത്ര പേരുണ്ടോ അങ്ങോട്ടേക്ക്? നാളെ ഒരു 70-80 ആൾക്കാരുണ്ടോ? 80 ആൾക്കാരുണ്ടോ അല്ലേ? ആ ഒരു 85 പേർക്കുള്ള വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. സംഭവമൊക്കെ ഉഷാറായിട്ടുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ചെമീറിന്റെ പേര് മോളില് പറഞ്ഞു, തായത്തല്ല, ഓരല്ലേ കല്യാണ ചെക്കൻ. ശരിയാണല്ലോ, ചെറുക്കന്റെ പേര് മോളല്ലേ വരണ്ടി? എനിക്കപ്പളേ സംശയം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ? സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല. ചെക്കന്റെ വീട്ടിലാ കല്യാണെങ്കില് ചെക്കന്റെ പേര് ആദ്യം വരണം. ഇതെടുത്ത് മാറ്റി തായത്തെടുത്ത് മോളിൽ വെച്ച് എന്താ പോരെ? എന്തോ ഒരു അപലക്ഷണമാണല്ലോ. നിങ്ങളെ കരുതാൻ എടുത്ത് വളക്കല്ല എന്തേ? എന്തിനാടാ ഞാൻ പൊയ്ക്കോട്ടെ? പാവല്ല ഐഷനെ കാത്തിട്ടുണ്ടാവില്ലേ? എന്നെ കിട്ടൂലേ? എടാ ചങ്ങായി മാറാ, ഞാൻ പൊയ്ക്കോട്ടെ. ഇനി വൈകി അവള് ഉറങ്ങിപ്പോവും. എനിക്ക് ആദ്യ രാത്രി തന്നെ വേണം ഈ ഡ്രിങ്കോൾഫി. അതിനല്ല, പരസ്പരം മനസ്സിലാക്കി ഇങ്ങനെ അതാണ് ഓം പോയിക്കോട്ടെ. അങ്ങനെയാണ് ഞങ്ങളെ ബാറ്റ് തിന്നിട്ട്. നിങ്ങൾക്ക് മൂന്ന് പേർക്കല്ലേ ഫുള്ള് വാങ്ങിച്ചത്? ഒരു ഫുള്ള് ഞങ്ങൾ മൂന്നാൾ എന്താക്കാനാണ് അറിഞ്ഞിട്ട് പോലും ഇല്ല. എത്ര ചെത്തരം എന്റെ പേഴ്സിൽ ഉണ്ട്, പാൻറ് എടുക്ക്. നിങ്ങൾ ചെക്കന്റെ ചരിത്രം ഇല്ലാണ്ടാക്ക. ഇരിക്കൂ. ഇരുന്നോളൂ ഇരുന്നോളൂ. ഫുഡൊക്കെ കഴിച്ചോ? ആ പിന്നെ വേറെന്താ? ഒന്നുമില്ല. ഫുഡ് കഴിച്ചോ? എല്ലാരും പോയോ? വീടൊക്കെ ഇഷ്ടമായോ? ഒരു മിനിറ്റ്. എന്തോ ആടേ, നിങ്ങക്ക് വേണ്ടൊക്കെ തന്നില്ലേ, പിന്നെന്താ? ചെറിയ പ്രശ്നം എന്താ? പ്ലാൻ ചെയ്യുന്ന കേട്ട്
എന്താ വെച്ച പറ അവരങ്ങനെ ചെയ്യൂല ഒരു മിനിറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നു കുറച്ചുകൊണ്ട് കൊണ്ട് തോറ്റു കൊറച്ചു കടയിലും ഇടയിൽ എപ്പോഴേ ഒന്നുമില്ലായിരുന്നു എടാ മുസ്തു ഇവിടെ ഒരു ഒലക്കും കാണുന്നില്ലല്ലോ ഒലക്കിയുടെ മൂട് എടാ ചെറ്റ് നീയല്ലേ പറഞ്ഞു ഇവിടെ ക്യാമറ ഉണ്ടെന്ന് ആ ചങ്ങായി എടാ മുസ്തു സത്യം പറ വിച്ച് എങ്ങനെ പ്ലാൻ ചെയ്യോ മോളെ ലേശം സ്ഥലം തരുമോ ഐഷ ഐഷ പറയടി അളിയിരുന്ന് വരുന്നുണ്ടല്ലേ എന്തൊക്കെയാ വേണ്ടത് മൂന്നിലും കൊയ്യോ അതിപ്പോ സലാമിന് തന്നെ വേണ്ടിയിരല്ലോ ഒരു കാര്യം ചെയ് സലാമിനെ വിളിക്ക് ഞാൻ കുറച്ച് തിരക്കില്ല ഇതും കൂടി കഴിക്കേ കഴിക്ക് എന്തിനാ മടി വിചാരിക്കണേ ഇനി വിറമ്പല്ലളിയാ സത്യം ഞാൻ പറയട്ടെ പള്ളെ കൊള്ളാഞ്ഞിട്ടാണ് സത്യം ഞാൻ പറയട്ടെ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല പള്ളെ കൊള്ളില്ല അതെ മനസ്സിലായി ഇത് എനിക്കാണ് സോറി അല്ലേ നോ പ്രോബ്ലം അതെ ചോറ് ഇട്ട അളിയ അളിയ ഇങ്ങനൊന്നും ആയാ പോരാ ഇതൊക്കെ ഒന്ന് സൈസാക്കണ്ട അത്യാവശ്യം ഇത്ര ഒന്നും പോരാ കണ്ടില്ലേ അത്യാവശ്യം ഇത്രയെങ്കിലും വേണം ഇവിടെ ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ ജിമ്മുണ്ട്
നമുക്കവിടെ ജോയിൻ ചെയ്യാം. അവിടെ ആവുമ്പോ എനിക്ക് തന്നെ അളിയനെ ട്രെയിൻ ചെയ്യാലോ. എന്തിനാ സലാമെ അളിയനെ ഇങ്ങനെ സൂയിപ്പാക്കുന്നത്? അളിയനെ എങ്കിലും വെറുതെ വിട്. ആ പറഞ്ഞ കടല്ലേ മൂപ്രാൾദാ? ആ കടയല്ലിക്ക, ആ ഫിറ്റ്നസ് സെന്റർ. എന്ത് ഗുന്താരിജെല്ലാം നടത്തണേ? എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? വർക്കൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, വർക്ക് കുറച്ചും മോശമാണ്. ആ അതെ, രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം ആയതുകൊണ്ട് എല്ലാ മേഖലയും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുക. അളിയൻ എങ്ങനെ ഗൾഫിലേക്ക് താല്പര്യമുണ്ടോ? താല്പര്യം താല്പര്യക്കുറവൊന്നുമില്ല, അവിടെ നമുക്ക് കുറച്ച് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അല്ല, നമുക്ക് ഗൾഫിൽ ഒരു ജിമ്മിന്റെ പരിപാടി തുടങ്ങിയാലോ? എനിക്ക് ജിമ്മിന്റെ കാര്യമല്ല, വേറൊന്നും അവന്റെ തൊള്ളയൊന്നും വരൂല്ലേ സലാമേ? അതല്ല വാപ്പേ, അവിടെ ജിമ്മ് തുടങ്ങിയ കുറച്ച് പൈസ ഇങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടുവരാം. കൊണ്ടുവന്ന ചെങ്ങായി മതി കണ്ട്, എല്ലാം അതിന്റെ സൗണ്ട് ഒന്ന് പറയും. അളിയനും പെങ്ങളും ഒന്നും ഇറങ്ങിക്കൊണ്ട്. ഹലോ മുസ്തു, നീ എവിടെ? ഞാൻ ഇവിടെ കാവൽമാരത്തുണ്ട്. ഒരു കാര്യം പറയണ്ട്, വാ. ചായ വേണോ? വേണ്ട. ഐഷ, തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസുഖം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തേനു? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചോ.
അവൾക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു ഭാര്യയുടെ കടമയെല്ലാം ആർട്ടിഫിഷ്യലായി റോബോട്ട് ചെയ്യുന്നതല്ലേ ചെയ്യുന്നത്, പക്ഷെ അവളുടെ മനസ്സ് മറ്റെവിടെയാണ്? അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. അനക്കങ്ങനെ തോന്നലിന്റെ ഓളോളം സംസാരിച്ചാ പോരെ. ഈ ഒരു കാര്യം ചെയ്യ്, ഈ പുറത്ത് ഏടെങ്കിലും പ്രൈവസി ഉള്ള സ്ഥലത്ത് പോയി സംസാരിക്ക. താൻ എന്നിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. അത് എൻ്റെ മനസ്സിൽ കിടന്ന് ആ കടലിനെ പോലെ ആർത്തിരമ്പെന്ന് എനിക്ക് കേൾക്കാം. നമുക്ക് വേണ്ടപ്പെട്ടൊരാൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു പിടിച്ചാൽ നമുക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടും. ആ അസ്വസ്ഥത ഇപ്പം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഈ ഭാര്യഭർത്തൃ ബന്ധത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, വലിയ മൂല്യമുണ്ട്. ദൈവത്തിൻ്റെ തീരുമാനം അനുസരിച്ച് പ്രകൃതിയുടെ കൂട്ടിച്ചേർക്കലാണത്. അതിൽ മാതാപിതാ ബന്ധങ്ങളുടെയും സഹോദര സഹോദരി ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും വിശുദ്ധിയുണ്ട്. എനിക്ക് തന്നെ നല്ല സുഹൃത്താനും കഴിയും. ഏ ആയിഷ, ഇക്ക പറഞ്ഞത് ശരിയാണ്. എന്റെ മനസ്സ് ആ കടലിനെ പോലെ ആർത്തിരമ്പുന്നുണ്ട്. ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇക്കക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും. ഞാനൊരു ട്രാൻസ്മെന്നാണ്. സ്ത്രീ ശരീരത്തിൽ പുരുഷന്റെ മനസ്സുമായി ജീവിക്കുന്നവൾ. ഉപ്പായിക്ക് ആദ്യത്തെ രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് മൂന്നാമതൊരു പെൺകുഞ്ഞ് വേണമെന്ന് അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ ഉപ്പായുടെ ആഗ്രഹം പോലെ ഞാൻ ജനിച്ചു. കൺമണി നീ ഉറങ്ങ്, താരാട്ടു കേട്ടുറങ്ങ്, കുഞ്ഞിളം കണ്ണടച്ച് പാട്ടൊന്നു കേട്ടുറങ്ങ്. നിന്റെ കൂട്ടി നിരുന്നീലേ, നീ കരയും നേരം എന്റെ മാറിലണച്ചീലേ. കണ്ണിൻ കണ്ണായി നോക്കി വളർത്തിയ പുന്നാരമുത്തല്ലേ, നെഞ്ചിൽ സ്നേഹം ഊട്ടി വളർത്തിയ ചുന്ദരി വാവയല്ലേ. കൺമണി നീ ഉറങ്ങ് താരാട്ട്.
കേട്ടുറങ്ങ്, കുഞ്ഞിളം കണ്ണടച്ച് പാട്ടൊന്ന് കേട്ടുറങ്ങ്. ചിരി കാണുമ്പോൾ ഞങ്ങൾക്ക് എന്നും പെരുന്നാള്. പൊന്മണിയല്ലേ കുഞ്ഞിളം മുല്ലേ താമര പൂവിതളേ, കൺമണി നീ ഉറങ്ങ് താരാട്ടു കേട്ടുറങ്ങ്, സ്വപ്നങ്ങൾ നെയ്തെടുത്ത് പൊന്നരമോളുറങ്ങ്. കൺമണി നീ ഉറങ്ങ് താരാട്ട് കേട്ടുറങ്ങ്, കുഞ്ഞിളം കണ്ണടച്ച് സ്വപ്നങ്ങൾ കണ്ടുറങ്ങ്. പൊന്നാരമുത്തുമോളെ ഉമ്മന്റെ പൊന്നാരമുത്തുമോളെ, പൊന്നാരമുത്തുമോളെ ഉപ്പാന്റെ പൊന്നാരമുത്തുമോളെ. കൺമണി നീ ഉറങ്ങ് താരാട്ട് കേട്ടുറങ്ങ്, കുഞ്ഞിളം കണ്ണടച്ച് സ്വപ്നങ്ങൾ കണ്ടുറങ്ങ്, സ്വപ്നങ്ങൾ കണ്ടുറങ്ങ്, സ്വപ്നങ്ങൾ കണ്ടുറങ്ങ്. ഞാൻ ആണാണ് എന്ന തിരിച്ചറിവുണ്ടായത് മുതൽ അതേക്കുറിച്ച് ആരോടും പറയാൻ കഴിയാതെ ഉഴലുകയായിരുന്നു. കാരണം എൻ്റേതൊരു ഓർത്തഡോക്സ് ഫാമിലിയായിരുന്നു. ഒടുവിൽ എൻ്റെ കോളേജ് മേറ്റായ ധന്യയോട് ഞാൻ ഈ കാര്യം പറയാൻ തീരുമാനിച്ചു. കുറെ കാലമായി ഞാനിതൊക്കെ മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇനി വയ്യടി, എനിക്ക് മാറണം, പുരുഷനാവണം. നീ ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, നിന്നോട് ആദ്യമായി പറയുന്നു. നിനക്ക് എപ്പം മുതലാണ് പുരുഷനാണെന്ന് തോന്നി തുടങ്ങിയത്? 12 വയസ്സ് മുതൽ എനിക്കത് തോന്നി തുടങ്ങിയിരുന്നു. പക്ഷേ ശാരീരികമായി ഒരു പെണ്ണിന്റെ രൂപമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അത്ര ബോധമല്ലായിരുന്നു. ആ സമയത്ത് വീട്ടിലുള്ള ഇക്കാക്കമാരുടെ ഷർട്ടും പാൻസും ഒക്കെ എടുത്തിടുമായിരുന്നു. അന്നൊക്കെ ഉമ്മ വഴക്ക് പറഞ്ഞ് എല്ലാം ഊരി മാറ്റിക്കും. വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പെണ്ണല്ല, ആണാണെന്ന്. പക്ഷേ ഇതൊന്നും ആരോടും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. കാരണം എന്റെ വീട്ടുകാർ കടുത്ത യാഥാസ്ഥിതികരായിരുന്നു. എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് ഇത്രയും കാലം ഞാൻ ജീവിച്ചു. സത്യം പറഞ്ഞ നിന്നെ പരിചയപ്പെട്ടത് മുതലാ എനിക്കൊരു അല്പം ആശ്വാസം കിട്ടിത്തുടങ്ങിയത്. വയ്യടി, എനിക്ക് മാറണം, പുരുഷനാവണം. നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായും, പേടിക്കണ്ടടി, നിന്റെ ആഗ്രഹം നടക്കും. ഇപ്പൊ നിന്നെ പോലെ ഒരുപാട് പേർ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട്. എടോ, എനിക്ക് തോന്നുന്നത് നിന്റെ വീട്ടുകാർക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. നോ ചാൻസ്. അതല്ലടി, നീ ഒന്ന് സംസാരിച്ചു നോക്ക്, എന്നിട്ട് അവരെന്ത് പറയുന്നു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെ ധന്യ പറഞ്ഞതുപോലെ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്താടി നീ പറഞ്ഞേ? നിന്റെ മേലെന്താ ചെകുത്താൻ കൂടിയോ? ചെകുത്താനൊന്നും കേറിയതല്ല ഉമ്മ. പിന്നെ നിങ്ങൾ ടിവിയിൽ ഫോണിലൊക്കെ കണ്ടിട്ടില്ലേ എന്റെ പഠിച്ചാന്? ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാ? ഫോണിനാ തോരോന്ന് കണ്ണു ആലോചിച്ച് കൂട്ടുക. ഒരുമ്പറ്റ നടക്കാൻ അങ്ങോട്ട് മാറി.
ഉമ്മയെ പോലെ അത്ര യാഥാസ്ഥിതികനല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കേട്ടു. മോളെ, എന്താ മോളെ ഇതൊക്കെ? മോക്കത് എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നമ്മൾ ഇത്തരം കാലം സന്തോഷത്തോടുകൂടിയല്ലേ ജീവിച്ചേ? മോളുടെ ഏതാഗ്രഹവും ഉപ്പ സാധിച്ചു തരാത്തത്? മോക്കത് എന്ത് പറ്റി? മോളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപ്പ കുറവ് വരുത്തിയിട്ടുണ്ടാ? എല്ലാരും കണ്ടില്ലേ ഉപ്പയെ കുറ്റപ്പെടുത്തണേ? മോൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടാ മോൾ ഇങ്ങനെ ആയതെന്ന് ആണോ മോളെ? ഉപ്പെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പെണ്ണല്ല, ആണാണ്. പെണ്ണിന് ശരീരം മാത്രമേ എനിക്കുള്ളൂ. അവള് പറഞ്ഞത് ശരിയാ. ജീവന്റെ ജീവനായി കണ്ട് നിന്നെ ഞാൻ കൂടുതൽ സ്നേഹിച്ചത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വാപ്പ മനസ്സിലാക്കിയത് ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു ചിന്ത ഉണ്ടായത് എന്നാണ്. മോളെ, മോളുടെ ഉപ്പക്ക് പടച്ചോൻ ആദ്യം കൊടുത്ത രണ്ട് ആൺകുട്ടികളെയാണ്. ഒരു പെൺകുട്ടിയെ കിട്ടണമെന്നുള്ള മോളുടെ ഉപ്പയുടെ അതിയായ ആഗ്രഹം കണ്ടിട്ടാണ് പടച്ചോ മോളെ ഉപ്പാക്ക് കൊടുത്തത്. എല്ലാരെക്കാളും സ്നേഹം കിട്ടി വളർന്ന മോള് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. പടച്ചോ പൊറുക്കൂല മോളെ. ആവശ്യത്തിലധികം ലാളിച്ചു വഷളാക്കിട്ടാ ഓളി കോലത്തിലായത്. ഈ ഒന്നും മിണ്ടാതിരുന്ന, ഞാൻ പറഞ്ഞോളാം. മോളെ, ഞാൻ മോളെ കുറ്റപ്പെടുത്തുകയല്ല. ഓരോ സാഹചര്യങ്ങളാണ് ഓരോ ചിന്താഗതി ഉണ്ടാക്കുന്നത്. മോളിങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ മോളുടെ ഇക്കാക്കമ്മരടക്കം ചുറ്റിലും ആൺകുട്ടികളായിരുന്നു കൂടുതലും. അവരുടെ ജീവിതവും രീതികളും മോളറിയാതെ മോളെ മനസ്സിലേക്ക് കയറിക്കൂടി. വളരെ അപൂർവമായി സംഭവിക്കാവുന്ന കാര്യം. ഇങ്ങനെയുള്ള ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. മോൾക്ക് പടച്ചോലിന് വിശ്വാസമുള്ളതല്ലേ? മോൾക്ക് തോന്നുന്നുണ്ടോ പടച്ചോൻ ആണും പെണ്ണും അല്ലാത്ത കോലത്തിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമെന്ന്? മോളെ, ശാസ്ത്രം ഇന്ന് ഏറെ പുരോഗമിച്ചു. ഇന്നൊരു മനുഷ്യന്റെ ശരീരത്തിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. അതൊന്നും ശരിയായ രീതിയല്ലെന്ന് മാത്രം. നമ്മളെങ്ങനെയാണോ പടച്ചോൻ ജനിപ്പിച്ചത് അതേ രീതിയിൽ ജീവിക്കുക, അതാണ് വേണ്ടത്. ഒടുവിൽ എന്റേത് മനസ്സിന്റെ വൈകല്യമാണെന്ന് പറഞ്ഞ് അമ്മോൻ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാവരും വാക്കുകൾ കൊണ്ട് എന്നെ ആക്രമിച്ചു. എനിക്ക് മാനസിക രോഗമാണെന്നും പറഞ്ഞ് ഒരു കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന ധാരണയിൽ എന്റെ സമ്മതം നോക്കാതെ ഉപ്പ കുടുംബത്തിലുള്ള ഒരാളുമായി വിവാഹം ഉറപ്പിച്ചു. ശക്തമായി എതിർത്തുവെങ്കിലും ഫലമുണ്ടായില്ല. ഇനിയും നിന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങി. ഇല്ല, ഞങ്ങൾ ഇപ്പൊ പുറപ്പെടും. ഞങ്ങളിപ്പോ ബസ് സ്റ്റാൻഡിലാണ്. ഓക്കെ, താങ്ക് യു സതി. നീ ഇനി ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. നീ നാളെ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോ സാദ്യം നിന്നെ കൂട്ടാൻ വരും. ഇനി നിന്റെ ലക്ഷ്യത്തിലേക്ക് അവർ നിന്നെ സഹായിക്കും. നീ എന്തെയ്യാ ആലോചിക്കുന്നത്? എനിക്കെന്തോ പേടിയാവുന്നു. അവരെങ്ങാനും എന്നെ തേടി ഇങ്ങോട്ട് വന്നാലോ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഹലോ, നീ എവിടെയാ? ഞാനിപ്പോ ഹോസ്റ്റലില്. നിന്റെ കൂടെ ആയിഷ ഉണ്ടോ? നിന്റെ അടുത്തോ? ആ ഇല്ല ചാ. എന്നാ ശരി. അച്ഛൻ കോള് കട്ട് ചെയ്തു. അച്ഛൻ എന്തോ സംശയമുണ്ട്. ഇതിനായിരുന്നല്ലേ നീ ഹോസ്റ്റലിലേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടത്? ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് മാറി. നടക്കൂ.
പാവം തന്നെയാ. എന്നെ സഹായിച്ചതിന് അവളുടെ അച്ഛൻ അവളെ തല്ലി പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നെ എന്റെ വീട്ടിലേക്കും. എന്നിട്ടെല്ലാവരും അവരുടെ ദേഷ്യം തീരുവോളം എന്നെ തല്ലി. സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യാൻ ഞാൻ വാതിലകത്തുനിന്ന് പൂട്ടി. നീ ജീവിക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്ന് അവർ പറഞ്ഞു. മോളെ, ഐഷ, മോളെ, ഐഷ, വാതിൽ തുറക്ക്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഐഷ അമ്മ ഉണ്ടാവില്ല. മോളെ, ഐഷ ഉമ്മ ഉണ്ടാവില്ല കേട്ടോ. ഉമ്മ എന്റെ കൂടെ വരും. ആയിഷ, ആയിഷ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഉമ്മ അങ്ങനെ ചെയ്യുമെന്ന്. സംഭവത്തിന് ശേഷം എന്നെ എല്ലാവരും വെറുത്തു. തീർത്തു ഒറ്റപ്പെട്ട ഞാൻ കടുത്ത വിഷാദ രോഗിയായി മാറി. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷം എന്റെ അസുഖമെല്ലാം മാറിയെങ്കിലും ഞാൻ കാരണമാണല്ലോ ഉമ്മ മരിച്ചത് എന്ന കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഉപ്പ വീണ്ടും എനിക്കൊരു വിവാഹം ആലോചിച്ചു. ഉമ്മയുടെ ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മോളെ കല്യാണത്തിന് സമ്മതിക്കണം. കബറിനകത്തെങ്കിലും ഉമ്മ സമാധാനത്തോടെ കിടന്നോട്ടെ. ആ സമയത്ത് ഉപ്പ അത് പറയുമ്പോ മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു. എന്റെ എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ കുഴിച്ചു മൂടി ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചു. അന്ന് എനിക്ക് വേണ്ടി ഉപ്പ കണ്ടെത്തിയ വരനായിരുന്നു നിങ്ങള്. ഇനി ഇവളരികിൽ ചേരുമോ?
മുകളെ നീയകലുന്നുവോ, കതിരുകളെല്ലാം പൊഴിയുന്നുവോ, തോന്നലുകൾ ഉള്ളിൽ നിറഞ്ഞു, തോണികൾ ഇരുദിശകൾ തിരഞ്ഞു, പതിയെ തനിയെ തുഴയും തോണി, പകലെ അകലെ മറയുന്നു നീ. മോനെ, ഈ പറയണോന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനില്ല. ഇനിയിപ്പ എന്താ ചെയ്യ? ഒരു പിടിയില്ല. ഡോ, പറഞ്ഞോണം വളർന്ന സാഹചര്യം കാരണം അങ്ങനെ ആയതാണെങ്കിലോ? ഒരു സൈക്യാട്രിസ്റ്റ് അടുത്ത് പോയാ ശരിയാവൂലേ? സീ മിസ്റ്റർ ഷമീർ, വളർന്ന സാഹചര്യം കൊണ്ട് പെണ്ണിൻ്റെ ശരീരത്തിൽ ആണിൻ്റെ മനസ്സ് ഉണ്ടാവുകയല്ല, അത് ജനറ്റിക്കലി അങ്ങനെ സംഭവിക്കുകയാണ്. എ റെയർ പ്രോസസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ മദേഴ്സ് ഹൂം ഹിറ്റ് സെൽഫ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നടക്കുന്ന ഒരപൂർവ പ്രക്രിയ. നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കി വെച്ചത് മനുഷ്യൻ രണ്ട് വിഭാഗമുള്ളൂ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ധാരാളം വിഭാഗങ്ങളുണ്ട്. ട്രാൻസ്മെൻ, ട്രാൻസ് വുമൺ, ഗെയ്സ്, ലെസ്ബിയൻസ്, അങ്ങനെ ഒത്തിരി വിഭാഗങ്ങളുണ്ട്. അത് മനുഷ്യരിൽ മാത്രമല്ല, മറ്റു ജീവികളിലും കണ്ടുവരുന്നുണ്ട്. ഇതൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല, ആദ്യമേ ഉണ്ട്. പക്ഷേ സയൻസ് ഡെവലപ്പായപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. യു റിമെമ്പർ വൺ തിങ്, ഇറ്റ് ഈസ് നോട്ട് എ ഡിസബിലിറ്റി, ഇതൊരു വൈകല്യമേ അല്ല, മറിച്ച് ഇതൊരു വൈവിധ്യമാണ്. ഓക്കെ. എന്റെ കല്യാണം കഴിഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നാളെ റിവർ സൈഡിലുള്ള പാർക്കിലേക്ക് വരുമോ? വരാം. ഹലോ ധന്യ, എവിടെ? ഞാൻ ഇവിടെ എത്തി, നീ എവിടെയാ? ലെഫ്റ്റിലോട്ട് നോക്ക്, സോറി റൈറ്റിലോട്ട്. ആ
ധന്യ ആയിഷ, നീ എവിടെയായിരുന്നു? ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ നിന്റെ. ഒന്നും പറയണ്ടടി. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അച്ഛൻ കോട്ടയത്തുള്ള അമ്മയുടെ തറവാട്ടിക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു തരത്തിലും നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ അവരെന്നെ സമ്മതിച്ചില്ല. എന്റെ ഫോണൊക്കെ വാങ്ങിവെച്ചു. മാത്രല്ല, അച്ഛന് കോട്ടയത്തേക്ക് ട്രാൻസ്ഫറുമായി. എന്നിട്ട് ഒരവസരം കിട്ടിയപ്പോ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ നിന്നെ ആ നമ്പറിൽ കിട്ടിയില്ല. കുറച്ചു ദിവസം മുന്നാണ് നിന്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. ഞാൻ കാരണം നീയും കുറെ കഷ്ടപ്പെട്ടു അല്ലേ? എന്ത് കഷ്ടപ്പാട്? നീ വാ, നമുക്കൊരിടം വരെ പോകാം. എങ്ങോട്ടാ? വാ പറയാം. ഇതെവിടെയാ? നിനക്കെന്താ പേടിയാവുന്നുണ്ടോ? എനിക്കെന്തിനാ പേടി? നിന്റെ കൂടെ അല്ലേ വന്നിരിക്കുന്നത്. വേഗം വാ. എന്നാ നിന്റെ ഫോൺ. വാ. എന്നെ നോക്കണ്ട, ഞാനൊന്നല്ല ഇത് ചെയ്തത്. ആയിഷ, ഇന്ന് എന്റെ 23-ാം ജന്മദിനമാണ്. അതോടൊപ്പം തന്നെ 1-ാം ജന്മദിനവും. അതെ ആയിഷ, നീ വീണ്ടും ജനിക്കാൻ പോവാണ്, ഒരു പുരുഷനായിട്ട്. നിന്നെ പുരുഷനാക്കാനുള്ള ട്രീറ്റ്മെന്റും ഇന്ന് ആരംഭിക്കും. എന്റെ നമ്പർ കണ്ടുപിടിച്ച് ഷെമീറ നിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ ആയിഷ. തന്നെ ഹാപ്പി അല്ലേ ആയിഷ? എന്താണ് ആയിഷ, തന്നെ സന്തോഷിക്കല്ലേ വേണ്ടത്? കരഞ്ഞ എന്തിനാ? നിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും നിന്നെ മനസ്സിലാക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നെക്കാളേറെ ഷെമീർ നിന്നെ മനസ്സിലാക്കി. നിങ്ങൾ ഈ ഹാപ്പി സീനെല്ലാം കൂടി സെന്റി സീൻ ആക്കും, ബാക്കിയുള്ള കൂടി കരയിപ്പിക്കുക. പക്ഷേ വാ കേക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആയിഷ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വിടല്ലേ, ഒന്ന് കരിക്കോയിനെ വിളിപ്പിച്ചിട്ട് തന്നെ കാര്യം. ആയിട്ട്
നിറവാനം മേലെ നീ ഇല്ലാതിനി വേറെ കനവുകൾ എഴുതാനാരിനി ഇവിടെ ചിരികാലം ദൂരെ ചിരകാലമിതാരേ തിരയാകലയും ഇതുവഴി തനിയെ ചെന്നൈയിലെ ട്രീറ്റ്മെന്റ് എന്തായാലും 6 മാസം വേണ്ടി വരും കഴിയാൻ. അതുകൊണ്ട് തന്നെ അവിടെ താമസിച്ചു വേണം ചെയ്യാൻ. തൽക്കാലം അതിനെ കുറിച്ച് ആരും അറിയണ്ട. അവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അടുത്ത ആഴ്ച തന്നെ പോകേണ്ടി വരും. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു കോഴ്സിന് വേണ്ടി പോകാൻ പറഞ്ഞാൽ മതി. രാപ്പകലന്റെ കിനാവിൽ നീ മായാരൂപം രാമഴ പോൽ മിഴി നനവേകി രാവിൻ യാമം തീരുകയോ തിരഞ്ഞലയുകയോ തിരയുതിരും തീരമിതിലെ മിഴി നനവൊരു നാൾ തീരുമോ ഇനി വളരുകിൽ നേരും തേടിയലഞ്ഞാൽ മണ്ണിൽ തീരെ വേണ്ട സുജൂത് നേരം ഏതിനും ഈ ഉലകത്തിൽ നീരാത് മുജൂത് നേരും തേടിയലഞ്ഞാൽ മണ്ണിൽ തീരെ വേണ്ട സുജൂത് നേരം ഏതിനും ഈ ഉലകത്തിൽ നാളെ പോവാണല്ലേ. അതിനർത്ഥം ആയിഷനെ ഇല്ലാണ്ടാവാണ്. ഞാൻ പോവാതിരിക്കണോ? ഏ, പോവാതെ തന്നെ അനിവാര്യമായി സംഭവിക്കാൻ വേണം. തന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ? അത് സാധ്യമാവാൻ നിമിത്തമായതിൽ എനിക്ക് സന്തോഷമുണ്ട്. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലക്ക. ഇക്ക ചെയ്തു തരുന്ന ഈ സഹായത്തിന് നന്ദി പറയാൻ എനിക്ക്. തന്നൊന്നും പറയണ്ട. തന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയാം. തന്നെ ഒരുപാട് പറഞ്ഞ എന്റെ കണ്ട്രോളും പിന്നെ അകലംബവും അതൊക്കെ പോട്ടെ. താൻ ആണായി കഴിഞ്ഞാൽ തനിക്കിടാൻ ഞാനൊരു പേരുണ്ട് വെച്ചിട്ടുണ്ട്. എന്താ? അല്ല, വേണ്ട, ഞാൻ പിന്നെ പറയാം. ഓ, വേണ്ട, ഇപ്പൊ പറയാം. ആരിഫ്, എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാനൊന്ന് സിഗരറ്റ് വലിച്ചോട്ടെ. നല്ല രസമായിരിക്കും തന്റെ സർജറി കഴിഞ്ഞ് താൻ തിരിച്ചു വരുമ്പോ. എല്ലാരും ഞെട്ടും. തന്റെ ഉപ്പ കാണുമ്പോഴേക്കും ഭയങ്കര കോമഡി. മോളെ നിക്കായി എന്നിട്ട് കോലം മാറ്റി ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഭയങ്കര കോമഡി ആയിരിക്കും. ഉപ്പേക്കാക്കുമാരെ കൂടി എന്നെ പഞ്ഞിക്കിടും.
ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. നാളെ ഇപ്പോ ഐഷ ആണായിട്ട് വരികയല്ലേ. വല്ലാത്തൊരു ജീവിതം തന്നെയാണ് നമ്മുടെ ഷെമീറിൻ്റെത്. ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്തതാണ് ഓൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ ട്രാൻസ് മെന്നും ട്രാൻസ് വുമനൊക്കെ നമ്മൾക്കിടയിലും ഉണ്ട്. അതിൽ ചിലർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട്, ചിലർക്ക് കഴിയുന്നില്ല. ഇതൊരു ആയിഷൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി പെണ്ണിൻ്റെ മനസ്സുമാണ് എൻ്റെ ശരീരമായി ജീവിക്കുന്ന കുറേ പേർ. പക്ഷെ തന്നെ മനസ്സിലാക്കി തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഷെമീറിനെപ്പോഴൊരാളെ ആയിഷക്ക് കിട്ടി. മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം. നമുക്ക് ഓനെപ്പോലത്തെ ഒരു ചങ്കുണ്ട് എന്ന് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുക. ഓനെ സ്നേഹിച്ചോലൊക്കെ ഓന് സങ്കടം മാത്രമേ കൊടുത്തുള്ളൂ. പഠിച്ചോനെ ഇനിയെങ്കിലും ഓനെ മനസ്സിലാക്കണ, ഓനെ പൊന്നുപോലെ നോക്കണ ഒരു കുട്ടീനെ ഓന് കിട്ടണേ. ഓക്കെ മച്ചാ, നാളെ 10 മണിക്ക് അവളെ എത്തും. നേരെ അവളെയും കൂട്ടി വീട്ടിലേക്ക്. അതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ഇടപെടും തീരും. പടച്ചനെ എല്ലാം പ്ലാൻ ചെയ്തല്ലോ നടക്കണേ. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ലേ? ഈ ജയിക്കടാ, എന്റെ കൂടെ ഞങ്ങളെല്ലാരും ഉണ്ട്. തല്ലാണ് തല്ല്. ഞങ്ങളുടെ എന്റെ കൂടെ ഞങ്ങളുണ്ട്. ആ എവിടെയാ? ഇവിടത്തെയോ? ആ ഞങ്ങൾ വരണ്ടെ? ആ ഓക്കെ ഓക്കെ. അവരെത്തിയ? ആ അവരെത്തുന്നുണ്ട്. അല്ല മച്ചാ, ഇതിപ്പോ ആയിഷാന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. വല്ല സുലൈമാൻ എന്നിട്ട് വിളിക്കേണ്ടി വരുട്ടോ. ഇയേ സുലൈമാൻ എന്നോ ഹനുമാൻ എന്നോ വിളിക്കണ്ട, ഓനെ ആര് പേരിട്ടിട്ടുണ്ട്. ആഹാ, പറയേ. ആരിഫ്. ആരിഫ്? അല്ല, സൗണ്ടിനും മാറ്റണ്ടല്ലോ. ആരിഫ്, ആസിഫ് എന്നിട്ടോ ഞങ്ങക്ക്. നമ്മളെ ആസിഫ് അല്ലേ? തൽക്കാലം അത് മതി, വണ്ടി എടുക്ക്. അല്ല, എങ്ങോട്ടാ? ആരിഫിന്റെ വീട്ടിലേക്ക്. എന്റെ വർച്ചോനെ ഇക്ക, ഇങ്ങളാരും അങ്ങോട്ട് വരണ്ട, എന്നെ വഴിയിലിറക്കിയാ മതി. അതെ, ഞാൻ ഇത്രയും മെനക്കെട്ട് തന്നെ വഴിയിലിറക്കി വിടാനില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടോന്നാലും ഞങ്ങൾ എല്ലാരും തന്റെ കൂടെ ഉണ്ടാവും. ലോക്ക് ഓർക്കടാ.
അല്ല ഇവിടെ വിച്ചോട് പോയി ഓം കൊടുവള്ളിലുണ്ട് ഞാൻ എന്തായാലും അവിടെ ഇറങ്ങും വളരെ നൈസായിട്ട് വലിയ അല്ലേ അല്ലടോ എനിക്ക് ഭയങ്കര ഒന്ന് കാരണം അല്ല ഇന്നിപ്പോ രണ്ടാശനല്ലേ ഇന്ന് ശരിയൊന്നുമില്ല ഇന്ന് വെള്ളിയാണ് എല്ലാം പഠിച്ചോണ്ട് തീരുമാനം പോലും നടക്കട്ടെ സന്തോഷായിട്ടിരിക്കും ഞങ്ങൾ എല്ലാരും ഉണ്ട് മോനെ കയറുക സത്യം പറഞ്ഞ ഇതെനിക്ക് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു കാരണം ഒരു വലിയ പ്രശ്നം പ്രതീക്ഷിച്ചെടുത്ത് സ്നേഹത്തോടുള്ള സ്വീകരണം എനിക്കെല്ലാവരും തന്നത് ഷമീർക്ക ഇവരെ കൺവിൻസ് ചെയ്തതായിരിക്കാം പക്ഷേ അതെങ്ങനെയായിരിക്കും സാധിച്ചിട്ടുണ്ടാവുക കാരണം ഞാൻ വർഷങ്ങളോളം ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമായിരുന്നു വൈകാതെ തന്നെ അതിനുള്ള ഉത്തരവ് എനിക്ക് കിട്ടി ആയിഷിന്റെ സോറി ആരിഫിന്റെ സംശയം ശരിയാ അത്ര എളുപ്പത്തിലല്ല ഷമീർ തന്റെ ബാപ്പയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് അല്ല മച്ചാ ആയിഷ ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരൂലേ ഇതുവരെ നീ കാര്യങ്ങൾ ആരെ അറിയിക്കാണ്ട് ഇവിടം വരെ എത്തിച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ ഇനിയെല്ലാം എല്ലാരും അറിയാൻ സമയം എനക്ക് തോന്നുന്നുണ്ട് ആയിഷന്റെ വീട്ടുകാരതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല ശ്രമിച്ചോക്കാം ഒരു പ്രതീക്ഷയും വേണ്ട മോനെ നമ്മൾ ഇക്കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലുണ്ടല്ലോ നല്ല തല്ലാർന്ന് കിട്ടു എന്റെ ഇളയ അളിയണ്ടല്ലോ തിന്ന് മസിലും കുറിപ്പിച്ചേക്കണം നടക്കുക ഓനോടൊക്കെ ഒന്ന് കിട്ടിയ പോലെ ഉണ്ടാവും ഗൾഫിൽ പോയി പോയോ ആവൂ നാ തല്ലിനല്ലേ ശാക്കം കിട്ടും എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ നമ്മൾ നേരിട്ട് പോയി അവരോട് സംസാരിക്കാതെ പോലീസിൽ അറിയിച്ച് അവരുടെ സപ്പോർട്ടോട് കൂടി കാര്യങ്ങൾ നീക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ആ അതെ അതാ നല്ലത് ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഗവൺമെന്റ് തലത്തിൽ നല്ല സപ്പോർട്ടുള്ള സമയമാണ് എല്ലാവരും അറിഞ്ഞിട്ടാവുമ്പോ ഈ പ്രശ്നം നൈസായിട്ട് സോൾവ് ചെയ്യാൻ കഴിയും ഈ പോലീസും ഗവൺമെന്റ് ഇടപെട്ടതിൽ നിന്നും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല കാരണം ആയിഷയ്ക്ക് ആരിഫായിട്ട് അവർക്കൊരു മകനായിട്ട് ഒരു സഹോദരനായിട്ട് അതൊരിക്കലും അവർ അംഗീകരിക്കില്ല ഈ പോലീസുകാരെ സപ്പോർട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരെ ശല്യം കൂടാതെ ജീവിക്കാൻ കഴിയും അവൾ ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ അവരെ അവളെ സോമനസാലയെ അംഗീകരിക്കണം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക മതപുരോഹിതർക്കാണ് കാരണം ആയിഷ അല്ലെങ്കിൽ ആരിഫിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ജീവിക്കുന്നുകൊണ്ടാണ്
വിശ്വാസത്തിന്റെ ഭാഗമായി ജീവിക്കുന്നവരെ മനസ്സിലാക്കിക്കാൻ മതപുരോഹിതർക്ക് കഴിയൂ. അല്ല, മതപുരോഹിതരെ അംഗീകരിക്കോ? അവർക്കത് മനസ്സിലാവോ? അവരിൽ എതിർക്കുന്നവരല്ലേ അധികവും. ഒരു ചാനൽ ചർച്ചയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് അനുകൂല നിലപാട് പറഞ്ഞൊരു മുസ്ലിയറുണ്ട്. കേരളത്തില് അറിയപ്പെടുന്നൊരു പ്രാസംഗികം കൂടെയാണ് അദ്ദേഹം. ആയിഷയുടെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. സയ്യിദ് അഹമ്മദ് കാസിം തങ്ങൾ. നിങ്ങളെ കേട്ട് കൂട്ടിക്കൊണ്ടുവന്നതേ ഇങ്ങനെ കിടന്ന് കച്ചറ കൂടാനല്ല, കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് ചർച്ച ചെയ്യാനാ. എന്തോ ഒന്ന് ചർച്ച ചെയ്യാനാ മുസ്ലിയാരെ? ദീന്ന് നിരക്കാത്ത പ്രവൃത്തി ചെയ്ത് ഇവരുടെ വക്കാലത്തോട്ട് വന്നെങ്കില്? ദീന്ന് നിരക്കാത്ത കാര്യങ്ങള് ചെയ്ത് ഓരല്ല കാതറേ, നിങ്ങളാ. നിങ്ങളെ മോളെ ഓന് കെട്ടിച്ചെടുക്കുമ്പോ ഇജ്ജ് പറഞ്ഞു ഓനോട് നിങ്ങളെ മോൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുള്ള കാര്യം ഇല്ലല്ല. നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മറ്റുള്ളവരോട് കള്ളം പറയണത് ദീൻ നേർക്കുന്ന കാര്യങ്ങളാണ്. കാതറെ, പടച്ചോന്റെ സൃഷ്ടിയില് നമ്മൾ മനുഷ്യന്മാരുടെ ബുദ്ധിയിൽ കൊണ്ട് അടക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില് വൈവിധ്യങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. അങ്ങനെ വൈവിധ്യമുള്ള ഒരു ജന്മമാണ് എന്റെ മോളുടേത്. അത് ഇങ്ങെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. എന്റെ മോള് ആണായിട്ടോ പെണ്ണായിട്ടോ ജീവിക്കട്ടോ, അതിന്റെ തെറ്റും ശരിയൊക്കെ പടച്ചോൻ തീരുമാനിക്കട്ടെ. പടച്ചോ മുമ്പളോട് എന്താണ് കൽപ്പിക്കുന്നത് ആ അനുസരിച്ച് അണ്ട് ജീവിക്കുക. ഒരു ഞരമ്പ് പണഞ്ഞാ തീരാന്നുള്ള നമ്മള് മനുഷ്യന്മാരെ കാര്യം. അതുകൊണ്ട് അള്ളാവിനെ വിശ്വസിച്ച് അനുസരിച്ച് എല്ലാവരെയും സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കാൻ നോക്ക്. അല്ലാണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ മനസ്സിൽ പകയും വിദ്വേഷവും വെച്ച് ജീവിച്ചിട്ട് എന്താടോ കാര്യം കാതറ്? അല്ലേ? അങ്ങനെ ഇമാമിന്റെ ഇടപെടലോടെ കാര്യങ്ങൾ സ്മൂത്തായി. സത്യം പറഞ്ഞ ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചല്ല കാര്യങ്ങൾ ഇത്ര സിമ്പിളായിട്ട് വരെ ഇരിക്കാൻ കഴിയുന്നു. എന്തായാലും വൈകിയാണെങ്കിലും നിന്റെ ഉപ്പ അടക്കം എല്ലാരും കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ഷമീർ കാരണം. പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് ഞാനെന്ന ബോധത്തെ മനസ്സിന്റെ തടവറയിൽ പൂട്ടിയിട്ടപ്പോ എന്നോട് പോലും ചോദിക്കാതെ ആ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് പറന്നുയരാൻ സഹായിച്ച ആളാണ് ഷമീർക്ക. പറന്ന് തളർന്നു പോയപ്പോ എന്റെ ചെറുകൾക്ക് ശക്തി തന്നു കൂടെ നിന്നു. ഈ ജന്മത്തില് തീർത്ത തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ഷമീർക്കയോട്. പകരമാവില്ലെങ്കിലും തിരിച്ച് എന്തെങ്കിലും ചെയ്യണം ഷമീർക്കു വേണ്ടി. എന്റെ മനസ്സറിഞ്ഞ് ചെയ്ത പോലെ മുതലാളി, എനിക്ക് ആ പണി തന്നെ മതിയായിരുന്നു മുതലാളി. അതാകുമ്പോ രണ്ട് ചട്ടി കൂട്ടി തന്നെ എനിക്ക് റെസ്റ്റ് എടുക്കായിരുന്നു. ഈ റെസ്റ്റ് എടുത്ത് കളിച്ചിട്ടാ ഈ കോലത്തിലായത്. ഹലോ ഹലോ ഷമീർക്ക, ആരിഫേ എവിടെ ഉള്ളേ? പറയടാ, ഞാൻ വയല്ല. കളി തുടങ്ങിയാ? ഇല്ല, ഇപ്പൊ തുടങ്ങും. ഞാൻ അന്ന് പറഞ്ഞേ കുട്ടീനെ കാണാൻ പോയിനോ? സത്യം പറഞ്ഞോ? ഞാൻ പോയിനു. ഞാൻ പറയട്ടെ, കുട്ടി കാണാനൊക്കെ ഉഷാറാ. പിന്നെന്താ കുഴപ്പം? അതൊന്ന് ഉറപ്പിച്ചൂടെ. നീ പറഞ്ഞ പോലെ സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉണ്ട്. പക്ഷെ ക്യാരക്ടർ എത്ര സുഖല്ലോ. ഇനി ഓരോന്ന് പറഞ്ഞു ഒഴിയാലേ. ഞാൻ പറയട്ടെ. ഇല്ല, ഇനി അധികം വേപ്പിക്കില്ല. നമ്മുടെ അകന്ന് കുടുംബത്തിന് ഒരു ആലോചന വന്നിട്ടുണ്ട്. കേട്ടിടത്തോളം കുട്ടി ഉഷാറാ. മിക്കവാറും ഞാൻ സെറ്റ് ആക്കും. ഷുവർ. ഓക്കെ, ഷുവർ. ബൈ. Thank you.
അവൻ ചെയ്ത ശരിയൊന്നുമല്ല. ഫസ്റ്റ് ഓവർ നിങ്ങൾ ആരെറിഞ്ഞാലും വേണ്ടിയില്ല, ഫസ്റ്റ് ബാറ്റ് ഞാൻ ചെയ്യും. നീ എന്തേലും ചെയ്യും, കളി ഉറപ്പിക്കേണ്ടിരുന്നത്. ഒരു ഉറപ്പിക്കലും ഇല്ല. നീ എന്തിനാ എന്നെ നിന്റെ ടീമിൽ ഇട്ടത്? നീ എതിരായിരുന്നു എനിക്ക് ഫോമായിരുന്നു. യൽത്തിനെ എടാ, ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും അമ്മാനാണ് എന്നെ പോലെ വേറെ ആരാളുള്ളത്? ഈ തള്ളും കൂടി ഇല്ലായിരുന്നെങ്കിൽ നീ എങ്ങനെ ജീവിക്കുക? തള്ളു എനക്കൊക്കെ പറയാ. ഓ, ഓൻ ബോളും പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ. ആ അവന് അനക്കാർ അൻ്റെ ആയി തന്നെ അല്ലേ. എടാ വെച്ചേ ആ ബോളും കൊണ്ടത്, ഫസ്റ്റ് ഇയർ അറിയാം. ഹാ കളിക്കല്ലേ ആ ബോളും കൊണ്ട്. ആ അതാ പോണ എന്റെ വാലാത്ത ബംഗാളി. ഈ കളിക്കല്ലേട്ടോ. ഒരു നാൾ തീരുമോ, ഇനി വളരുകിൽ ചേരുമോ, കനവുകളെ നീയകലുന്നുവോ, കതിരുകളെല്ലാം പൊഴിയുന്നുവോ, തോന്നലുകൾ ഉള്ളിൽ നിറഞ്ഞു, തോണികൾ ഇരു ദിശകൾ തിരഞ്ഞു, പതിയെ തനിയെ തുഴയും തോണി, പകലെ അകലെ മറയുന്നു നീ. നിഴലായ വളകളെ നിറമിഴി
മുഖമകമേ നിറവാർന്നൊരു നിമിഷം ഇതുവഴി തിരികെ മിഴിവാതിൽ തീരേ ചാരാതെ നിന്നെ തിരയുന്നിവിടെ നീ കാണാതന്നെ ഇന്നലെ വന്ന കിരാവുകളഞ്ഞ മുസാഫിറുമായി ഇന്നു കിനാക്കൺ വാതിലു കാക്കാൻ കാവലിരുന്നു നീ തീരുകയോ തിരഞ്ഞലയുകയോ തിരയുതിരും തീരമിതിലെ മിഴിനനവൊരു നാൾ തീരുമോ ഇനി വളരുകിൽ ചേരുമോ കനവുകളെ നീ അകലുന്നുവോ കതിരുകളെല്ലാം പൊഴിയുന്നു തോന്നലുകൾ ഉള്ളിൽ നിറഞ്ഞു തോണികളിരു ദിശകൾ തിരഞ്ഞു പതിയെ തനിയെ തുഴയും തോണി പകലെ അകലെ മറയുന്നു നീ